തുറന്ന് പാടിക്കാത്ത വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാ, ഓ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. ഓ നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ, ഓ വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാ, ഓ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. ഇന്ന് പകലും
യേശു ക്രിസ്തു മാധുര്യവാനാണെന്ന് ഇന്ന് പകലും ഉറക്കെ പറയുവാൻ ഉറക്കെ പാടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഒരുക്കിയ വലിയ സാവകാശത്തെ ഓർത്ത് ചില നിമിഷങ്ങൾ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, നിന്റെ വഴികളിൽ നടക്കുവാൻ, നിന്റെ പാതയിലൂടെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങിക്കാട്ട്. അപ്പാ, നിന്റെ വഴി വിട്ടെനിക്ക് പോകണ്ട, നിന്റെ പാത വിട്ടെനിക്ക് പോകണ്ട, ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ യേശുവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പാടി തുടങ്ങിക്കാട്ട്, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. ചില നിമിഷങ്ങൾ ക്രിസ്തു എന്ന പാറമേൽ ഉറയ്ക്കുന്ന ഒരു വ്യക്തി കുലുങ്ങി പോകത്തില്ല. ചൂടരബലക ശബ്ദനാരക തനക തീപരവലക ശബ്ദനാരക തനക ശബ്ദനേ ചൂടരബലകരക തനക ശബ്ദനാരക. എല്ലാ വായുകളും തുറന്ന് അന്യ ഭാഷയിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. ചൂടരബലക ശബ്ദനാരക തനക രക തനക ശബ്ദനാരക തീപരബലക ശബ്ദനാരക. വചനത്തിൽ ഉറയ്ക്കുന്ന, വചനത്തിൽ ഉറയ്ക്കുന്ന, ഓ ആ വചനത്തിൽ ഉറയ്ക്കുന്ന, ഓ ദൈവ വചനത്തിൽ ഉറയ്ക്കുന്ന പകലായി മാറട്ടെ. ഓ റിമനക ശബ്ദനാരക തനക, ആ യേശുവിൽ ആശ്രയം വെക്കുന്ന ഒരാളും കുലുങ്ങി പോകത്തില്ല. ഓറിമലക ശബ്ദവരക തനക തനക ഇത്ര നല്ലവനാ പ്രിയനേ ഈ ധാരയിൽ രുചി ചറിവാ. ഇത്ര നല്ലവനാ, ഇത്ര നല്ലവനാ പ്രിയനേ ഈ ധാരയിൽ രുചി ചറിവാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ ഈ വരികൾ പറയുന്നത് പോലെ. ഓ ഇടയായതിനാ ഒടുവിൽ ഓ ഇനി എനിക്കെന്നും താൻ പതിയ. എന്റെ സങ്കേതവും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതോരാപത്തിലുമോ ഏതു നേരത്തിലോ ഇനിയെന്നുമൻ ദൈവമത്രേ. ഇരുൾ തീങ്ങിടും പാദങ്ങളിൽ കരൾ വീങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതു പോലൊരു. ഹല്ലേലൂയ, അരികിൽ ഉടരമലക ശബ്ദനാരകന എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതോരാവത്തിലും ഏതു നേരത്തിൽ ഏതൊരാപത്തിലും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും
എന്നും താങ്ങിയെന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും. എന്നും താങ്ങിയെന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമേ നിത്യം. ഓ കർത്തൻ തൻ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമേ നിത്യം. എന്റെ സങ്കേതവും ബലവും. ഹല്ലേലൂയ. ഏറ്റവും അടുത്ത തുണയും ഏതൊരാവത്തിലും ദൈവമത്രേ. ഹല്ലേലൂയ. ഏതൊരാവത്തിലും ഏതു നേരത്തിലും എനിക്കേ ദൈവമത്രേ. ഏതൊരാവത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഹല്ലേലൂയ. നിത്യമായി സ്നേഹിച്ചെന്നേ തിരുനീണത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നേ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവരെ. ഉയർത്തെന്നും ഹല്ലേലൂയ ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവരെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ യേശുവേ, നീ യോഗ്യൻ. ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നീ ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എൻ യേശു, അടിപ്പിടരാൽ സൗഖ്യം നൽകി. സൗഖ്യദായകൻ എൻ യേശു, അടിപ്പിടരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീയോ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ ഹല്ലേലൂയ. യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ
യോഗ്യൻ നീ, യോഗ്യൻ നീ. ഹല്ലേലൂയാ. ദൈവകുഞ്ഞാളേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാളേ ശബ്ദനാരക, ഇന്ന് പകലും യോഗ്യൻ യേശു മാത്രം, ഇന്ന് പകലും യോഗ്യൻ യേശു മാത്രം. ആ ആരാധ്യനായ ദൈവത്തെ ചെറു നിമിഷങ്ങൾ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന പകലായി മാറട്ടെ. ഉടരവലക ശബ്ദനാരകധനക, ശബ്ദനാരകധനക, തീവരവലകരധനക, ശൗടനാരകധനക. യോഗ്യനായ ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച ഒരു യേശുവിനെ അല്ല നാം സേവിക്കുന്നത്, മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഉയരത്തിൽ ജീവിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ ഭാരത്തെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമ്മെ സൗഖ്യമാക്കുന്ന ആ യേശു ഇന്നും ജീവിക്കുന്നു. ശബ്ദനാരക, എല്ലാ ഭാഗങ്ങളും തുറന്ന അന്യഭാഷയിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. ഹോ, ചിലരോ ചിലരെ യേശു തൊടുന്ന പകലായി മാറട്ടെ, ചിലരെ യേശു സ്പർശിക്കുന്ന പകലായി മാറട്ടെ. ശബ്ദനാരകധനക, ശബ്ദനാരക, എല്ലാ കരകളും ചേർത്തടിച്ച് ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. ഉടവ ഉടരം ധരാധരക്ഷ ധേര ധീവല ഉടരം ധന ആരാധന വെളിപ്പെടട്ടെ. നമ്മെ തന്നെ മറന്ന് ഉടരബല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 ബ
ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. യേശു ആരാധനയ്ക്ക് യോഗ്യനാ. അപ്പാ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ആരാധിക്കുമ്പോൾ നമ്മുടെ വേദങ്ങൾ അകന്നു പോകും, നമ്മുടെ രോഗങ്ങൾ വിറ്റുമാറും. കരങ്ങൾ ചേർത്തടിച്ച ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ടെ. ചിന്തകളോട് പോരാടുന്ന ശത്രുവിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ചിന്തകളിട്ട് തകർത്ത് കളയുന്ന ചില ചിന്തകളോട് പോരാടുന്ന ശത്രുവിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഓ, ചിലരുടെ ചിന്താ മണ്ഡലങ്ങളെ യേശു തൊടുന്ന പകലായി മാറട്ടെ. ഉടരമലക ശബ്ദനാരകതനക ചിന്തകളിട്ട് ചിന്തകളിട്ട് വഴി തെറ്റിക്കുന്ന ചിന്തകളിട്ട് ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ റിബല ബല ബലക ശബ്ദനാര ബല ബല ഉടബല ബലവ ശബ്ദവരന്ധവ രാജകരന്ധവരേതകന ഉടരമലവ ശബ്ദനാരക. ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവിക ചിന്തകൾ നിറയുന്ന, ചിലരുടെ ചിന്താ മണ്ഡലത്തിൽ ദൈവിക ചിന്തകൾ കേറുന്ന, ഓ ദൈവത്തിന്റെ വചനം കേറുന്ന, ഓ പകലായി മാറട്ടെ. ഉടബല ബല ബലവ ശബ്ദവരന്ധവ രാജകന ഓ ആരാധിച്ച് ഞങ്ങൾ ജയമേറ്റെടുക്കുക. ഉടര ബലവരന്ധവരേ ധവരന്ധവരാധകര ഉടവരെ
ചില ചിന്തകൾ കൊണ്ട് നിന്നെ പുറകോട്ട് വലിക്കുന്ന, ഓ ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിൽ ചില ചിന്തകൾ കൊണ്ട് നിന്നെ പുറകോട്ട് വലിക്കുന്ന ആ ശത്രുവിന്റെ പോരിന്ന് തകർന്നു വീഴുന്ന പകലായി മാറട്ടെ. കുടവരവലവ ശബ്ദനാരക ആരാധിക്കുന്നവർ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന ഓ പകലായി മാറട്ടെ. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ചില നിമിഷങ്ങൾ ആത്മാവിൽ ആരാധിച്ചാട്ടെ. കുടരവലക ശബ്ദനാരക തനക നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു യേശുവുണ്ട്. നമ്മുടെ ആരാധന ശ്രദ്ധിക്കുന്ന ഒരു യേശുവുണ്ട്. ഓ റിബനബലവ ശബ്ദനാരക, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഓ പകലായി മാറട്ടെ. നമ്മെ തന്നെ മറന്ന് ചില നിമിഷങ്ങൾ ആത്മാവിൽ ആരാധിച്ചാട്ടെ. ചില ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന പകലായി മാറും. ഓ റിബനകരകതനക ശബ്ദനാരക, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്ത ഓ റിബനബലവ ശബ്ദനാരക, ദൈവശബ്ദം കേൾക്കുന്ന പകലായി മാറട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന പകലായി മാറട്ടെ. ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചാണ്. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നപ്പാ. ആരാധനയ്ക്ക് യോഗ്യനെ, സ്തുതികൾക്ക് യോഗ്യനെ, മഹത്വത്തിന് യോഗ്യനെ. ഹോ റിബന പരബലക ശബ്ദപരം ദവരാജകന തുടവൂട ശബ്ദേരം ധാരം ധാരകനെ തുടവും ധംജാതകന തുടവൂട ശബ്ദാരമനെ ചില നിമിഷങ്ങളോട് നാം ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുക. ഇന്ന് പകലും സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് മഹത്വം കരയേറ്റിക്കാട്ടെ. Hallelujah, സന്തോഷത്തോടെ യഹോവയെ സ്തുതിപ്പീൻ. Hallelujah, Hallelujah, വേദനയോടെ ആരും ഇവിടെ ഇരിക്കണ്ട, കാരണം വേദനകളെ അറിയുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. ഹാലേ, ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. Hallelujah, നാം ചില നിമിഷങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുക. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നാം ചില നിമിഷങ്ങൾ ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില നിമിഷങ്ങൾ നാം ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നമ്മെ തന്നെ മറന്ന് നാം ചില നിമിഷങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ആരാധനയ്ക്ക് നിൽക്കുമ്പോഴാണ് ശത്രു നമ്മുടെ ഉള്ളിൽ പല ചിന്തകൾ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആരാധനയെ, യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തെ, ഹല്ലേലൂയ, അവിടെ ബ്രേക്ക് ചെയ്യുവാനായിട്ട് പിശാച് പല ചിന്തകൾ കൊണ്ടുവരും. ഹല്ലേലൂയ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ മറ്റ് കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. എന്നാൽ ഇന്ന് പകൽ എൻ്റെ മുമ്പിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ പറയാൻ കഴിയണം, ഹല്ലേലൂയ, ഒരു ചിന്തകൾക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല.
ഹല്ലേലൂയ. ഒരു ചിന്തകൾക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവിക ചിന്ത നമ്മുടെ ഉള്ളിൽ കയറുവാൻ, ദൈവിക ചിന്തയിലൂടെ നടക്കുവാൻ, ആ ദൈവിക ചിന്തയിൽ കർത്താവിനെ ആരാധിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ ചില നിമിഷങ്ങൾ ആരാധിച്ചു തുടങ്ങട്ടെ. ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചു തുടങ്ങട്ടെ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ആത്മാവിൽ ചില നിമിഷങ്ങൾ ആരാധിച്ചു തുടങ്ങുന്ന പകലായി മാറട്ടെ. ഓ, ആ കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാൻ, ആ പാതയെ പിൻപറ്റി നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശു ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു. നാം ഒരു ഗാനത്തിന്റെ ഈരടികൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ ഏകാഗ്രതയോടെ ചില നിമിഷങ്ങൾ ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഗീതം ജയ ജയ ഗീതം
ജീവിക്കുന്ന ദിന ജയഗീതം പാടിടുവേ. നങ്ങളേശുരാജൻ ജീവിക്കുന്ന ദിന ജയഗീതം പാടിടുവേ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ, ഓ വരുന്നിത ജയരാജേ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ, ഓ വരുന്നിത ജയരാജേ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, യേശുവേ സ്വീകരിപ്പാ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, യേശുവേ സ്വീകരിപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ
യേശുവിനേ ആരാധിക്കും. ഓ ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനെ. ഹല്ലേലൂയാ ഞാൻ പാടിടും എന്റെ യേശുവിനേ ആരാധിക്കും. ഓ ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനെ. യേശുവിനേ ആരാധിക്കും. ഓ ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനേ. ഓ നീങ്ങിപ്പോയ ഭാരങ്ങൾ, ആമേൻ, മാറിപ്പോയ എന്റെ ശാപങ്ങൾ, സൗഖ്യമായി സൗഖ്യമായി എന്റെ രോഗങ്ങൾ. വിശ്വാസത്തോടെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ചേർന്നുപെടാം. നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, എന്റെ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയാ, ഞാൻ പാടിടും എന്റെ യേശുവിനെ ആരാധിക്കും. ആരാധിക്കും. ഓ ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനെ. ഹല്ലേലൂയാ, ഞാൻ പാടിടും എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനെ. ഓ ഹല്ലേലൂയാ, ഞാൻ പാടിടും എന്റെ യേശുവിനെ ആരാധിക്കും. ഓ ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവനെ. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഓ എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്റെ പിരി ഒരു ജീവിതമേ എനിക്കെല്ലാം യേശു. ഹല്ലേലൂയാ, ഹാ ഹല്ലേലൂയാ, ജയഹല്ലേലൂയാ, യേശു കർത്താവ് ഇവരുടെ. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേ കൊല്ലുന്ന മരണത്തെ ഘോരതര വിഷപ്പല്ലു തകർന്നതായ. ഓ കൊല്ലുന്ന മരണത്തെ ഘോരതര വിഷപ്പല്ലു തകർന്നതായ. ഇനി തെല്ലും പറയാമില്ല മൃത്യുവിനെ നമ്മൾ വല്ലോ വിളിക്കുകയാ. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവനമൂടവരുത്തവരാധകരെ. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ മന്നീകല്ലിൽ നിത്യവാസം യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഓ മന്നീകല്ലിൽ നിത്യവാസം യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി മിന്നീര വീട്ടിൽ ചെത്തുന്ന നാളുകൾ നീ ഞാനിടുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, ജീവിക്കുന്നു. ജീവിക്കുന്നു. ആ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹാ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, ദൈവമാരാധ ദൈവമാരാധ ജീവിക്കുന്നു. ഉടമൂടവരം ധാരവനം ധനാരങ്ങനം ധനരാജനാരാധനം.
ഭവാന ശംഭവാന ഊടവരം തകരാതകരം ധകരേ ദീപന ഊടവരം തകരാതകരക്ഷകരേ ദീപന ഊടൗരം തകരാ ദീപാരന്ധേ ദീവാനാ ദീകാഭാന ഊടാരാ ദീകാഭാന ഉടവൂടാരം ദേവനവ ഉടവാനാരം ഭാരാധ ദീകേ ശബ്ദേവാന ഊടാരാ ഭാലാരാധ ആത്മാവിൽ ചുരകൃഷ്ണങ്ങൾ ആരാധിച്ചാലേ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ചുരകൃഷ്ണങ്ങൾ ആരാധിച്ചാട്ടെ അപ്പാ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി സ്നേഹം നൽകിയ, ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ, ഓ ഞങ്ങളെ പാപത്തിന്റെ കുഴിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച യേശുവിന്റെ സ്നേഹത്തെ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുകയോ. ഉടമല വലമല വലവ ഷൗടവ രക്തമരാതല വലവേ ഈവല ഊടമം നഗരം നഗരം നഗരാധികനം സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിന്റെ സ്നേഹമാരങ്ങനെ ഞങ്ങളെ രക്ഷിച്ച നാഥനെ ഇന്ന് പകൽ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഉടവലവ ശബ്ദമരാധകന ഞങ്ങൾ തകർന്നു പോകേണ്ട അവസ്ഥയിൽ നിന്നും ഞങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട അവസ്ഥയിൽ നിന്നും ഞങ്ങളെ കരകയറ്റിയ യേശുവെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. നമ്മെ തന്നെ മറന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുന്നപ്പാ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നപ്പാ. ഉടരപലക ശബ്ദനാരക ഞങ്ങളങ്ങെ ആഴമായി സ്നേഹിക്കുന്നപ്പാ. ആ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വിട്ടുമാറുവാൻ കഴിയത്തില്ല. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിട്ടുമാറുവാൻ കഴിയത്തില്ല. ഇന്ന് പകലാഴമായി യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ? ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി മാറി വന്നേക്കാം, എന്നാൽ ആഴമായി യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ യേശുവിനെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും? യേശുവിനെ ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നപ്പോ ഇവരൂടവരം തകരേതക രക്ഷകതാരകന
യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ആരാധന വെളിപ്പെടും. യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ആരാധന വെളിപ്പെടും. യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന പകലായി മാറണ്ടാം. ഇന്ന് പകൽ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന പകലായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകരാം. നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് നാം ഉയർത്തുന്ന യേശുവിൻ്റെ സ്നേഹമാണ്. നമ്മെ പാപത്തിൻ്റെ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കരകയറ്റിയത്, പാറമേൽ നമ്മെ നിർത്തിയത് നമ്മുടെ രക്ഷകനായ യേശുവാണ്. ഇന്ന് ആരാധിക്കാൻ ഈ ഒരു കാരണം മതി. ഹുറബലക ശബ്ദനാരക. നമ്മുടെ രോഗം മാറിയതോ മറ്റു വിഷയങ്ങൾക്ക് പരിഹാരം വരുന്നതോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത്. യേശുവിനെ ആഴമായി സ്നേഹിച്ചെന്ന് പറയുന്നതാ. ഹോ രബനവ ശബ്ദനാരക. യേശു സ്നേഹിച്ചത് കൊണ്ടാ നാം ഇന്നിവിടെ ഇരിക്കുന്നത്. ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ. യേശു നിന്നെ സ്നേഹിച്ചത് കൊണ്ടാ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഉടരമലക ശബ്ദനാരക. നാളുകൾക്ക് മുമ്പേ നീ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല ഇത്. നാളുകൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല ഇത്. ദൈവത്തിന്റെ പ്ലാനാ നീ ഇന്നിവിടെ ആയിരിക്കുന്നത്. യേശുമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ടാകുന്ന പകലായി മാറട്ടെ. ഹോ രബലക ശബ്ദനാരക. ഞാൻ ആരാധിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ഹോ ഹല്ലേലൂയ കൈയടിക്കുന്നുണ്ട്. എന്നാൽ യേശുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു ബന്ധം വേണമെന്ന ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെ വന്നാലും, ഏതൊക്കെ വേദനകൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും എന്നെ യേശുവിനെ ഞാൻ മുറുകെ പിടിക്കും. യേശുമായിട്ടൊരു ബന്ധമുണ്ട്. യേശുമായിട്ടുള്ള ബന്ധം ഉള്ളവർക്ക് അല്ല ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല, ഈ ലോകത്തിലെ വേദനകൾ സാരമില്ല. യേശുമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ളവർക്ക് ഈ ലോകത്തിലെ വേദനകൾക്ക് സ്ഥാനമില്ലെന്നേ. പ്രബനക ശബ്ദനാരകതനക. ഏതെങ്കിലും വേദനകളെ നിങ്ങൾ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാരങ്ങൾ വേദനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ,
അതിനെ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇടപെടുന്നു. ചില വേദനകൾ മാറിപ്പോകുന്ന പകലായി മാറും. യേശു നിന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന് കടന്നു വരുന്ന പകലായി മാറും. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുക, യേശു നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, യേശുവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്ന ഓ പകലായി മാറട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഐരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ആ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാട്ട്. പുറം കണ്ണുകൾ അടച്ച് അകം കണ്ണുകൾ തുറന്ന് യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? വെറുതെ കണ്ണടച്ച് നോക്കിയല്ല, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആ തേജസ്സുള്ള മുഖം കാണുവാൻ കഴിയുന്നുണ്ടോ? ആരാധനയിൽ ദൈവത്തിന്റെ മുഖം കാണുവാൻ കഴിയണം. അതേജസ്സുള്ള മുഖം കാണുവാൻ കഴിയണം. അതേജസ്സുള്ള മുഖം കാണുവാൻ കഴിയണം. ആ മുഖം കണ്ടാൽ നീ വേദനപ്പെടത്തില്ല, നീ ഭാരപ്പെടത്തില്ല. യേശുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നീ ക്ഷീണിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാ ഇല്ലല്ലോ ഈ ധരയിൽ. യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ചൊല്ലപ്പെടാം. ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാ പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. പിരിയാ പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. വേറൊന്നീരാലും ഞാൻ തൃപ്തനാവില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ഓ ദാഹം തീർക്കും ജീവനാദിയും. വേറൊന്നീരാലും ഞാൻ തൃപ്തനാവില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ഓ ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ഹോ ദാഹം തീർക്കും ജീവനദിയും. സ്നേഹിക്കുന്നേ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ അപ്പാ, സ്നേഹിക്കുന്നേ
സ്നേഹിക്കും യേശുവേ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നേ യേശുവേ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നേ അപ്പാ, സ്നേഹിക്കുന്നേ യേശുവേ അപ്പാ, സ്നേഹിക്കുന്നേ യേശുവേ. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പറയാം, അപ്പാ ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. ജീവിതത്തിൻ്റെ മേഖലകളിൽ വേദനകളും പ്രയാസങ്ങളും കഷ്ടതയും വരുമ്പോൾ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽ അതിനൊരു തീരുമാനമെടുത്തോണ്ടേ പോകാവൂ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ഇന്നു മുതൽ പറഞ്ഞു നോക്ക്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കഷ്ടത വരുമ്പോൾ പിറുപിറുക്കയല്ല വേണ്ടത്, വേദനകൾ വരുമ്പോൾ പിറുപിറുക്ക അല്ല വേണ്ടത്, ഒരു പനി വരുമ്പോൾ അല്ല, ഒരു രോഗം വരുമ്പോൾ പിറുപിറുക്കയല്ല വേണ്ടത്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ആ രോഗത്തിൻ്റെ നടുവിൽ നിന്ന് യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? വേറൊന്നിനാലും ഞാൻ തൃപ്തനാകത്തില്ല, ഞാൻ വേറെ ഒന്നിനും തൃപ്തനാകത്തില്ല, ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലും ഞാൻ തൃപ്തനാകത്തില്ല. ഈ ലോകത്തിലെ എന്തെങ്കിലും നിനക്ക് തൃപ്തി തരുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് തൃപ്തി തരുന്നുണ്ടെങ്കിൽ അതിനോട് വിട പറഞ്ഞ് യേശുവേ നിന്നിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഞാൻ നിന്നിൽ മാത്രം, നിന്നെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ. അങ്ങ് പിരിഞ്ഞെനിക്കൊരു ജീവിതം വേണ്ട, അങ്ങ് പിരിഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട. ആ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നതുകൊണ്ട് ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കൃപ ദൈവം നൽകിയല്ലോ. യേശുവേ നീ മാത്രം സ്നേഹവാനാണെന്ന്, നിന്നിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ എന്ന് ഇന്ന് പകലും വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം, തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുമേലും ദൈവസാന്നിധ്യം അവിടുന്ന് പകരണം. യേശു മാത്രം രക്ഷകൻ, യേശുവിൽ കൂടെ മാത്രം സ്നേഹം നൽകുന്ന ആ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ, യേശുവിനെ ആഴമായി സ്നേഹിക്കുവാൻ സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും അവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കുകയാണ്. ഇതിന് മുൻപായി ഒരു വചനഭാഗം. ഇന്ന് പകൽക്കാലം, ഈ ദിവസങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയ വിടുതൽ, അതാണ് ഈ വചനഭാഗം ഞാൻ വായിക്കുവാനിടയാകുന്നത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11:4 അവസാനത്തെ ഭാഗം. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും എന്നരുളിച്ചെയ്തു. എൻ്റെ ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കരമാണ്. എനിക്കത് പറയാതെ പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ വാഹനത്തിന് ചെറിയൊരു പ്രശ്നം വന്നു. ഞാനത് വർക്ക്ഷോപ്പിൽ കൊണ്ട് അത് ശരിയാക്കി 2 പാസ്റ്ററിൻ്റെ വാഹനവുമായിട്ട് നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ പാസ്റ്ററിൻ്റെ വാഹനം തിരികെ കൊണ്ട് കൊടുത്തു. ഇതുവരെയും ഞാൻ ഏകദേശം 20 വാഹനം ഉപയോഗിക്കുന്നത് സ്ഥിരമായ ഒരു വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഞാനത്. അവർ പെർഫെക്റ്റായിട്ട് പണി ചെയ്യുന്നവരാണ്. എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചുവെന്ന്. ദൈവമക്കളെ,
ഞാൻ വാഹനവുമായി വീട്ടിൽ വന്നു. രണ്ട് മൂന്ന് ദിവസം, നാല് ദിവസത്തോളം ഞാൻ ആ വാഹനത്തിൽ പോകാത്ത സ്ഥലങ്ങളില്ല. ദൈവമക്കളോട് ഞാൻ സാക്ഷ്യമാണ് പറയുന്നത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ആ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവർ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിച്ചിട്ട് അവർക്കൊന്നും പിടികിട്ടുന്നില്ല. ദൈവമക്കളെ, ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് ഈ ചർച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ ഞങ്ങളുടെ ഒരു പുഞ്ചയുള്ള സ്ഥലമാണ് നാട്ടുകടവ്. ഇറക്കമിറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട്, എന്നെ എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണു നേരെ എൻ്റെ വാഹനത്തിൻ്റെ വീലിലേക്ക് നോക്കിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീലിൻ്റെ പെനിയനില്ല, എൻ്റെ വീലിൻ്റെ സ്ക്രൂവ് 60% ഔട്ടാണ്. ദൈവമക്കളെ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവനെയും കൊണ്ട് ഞാൻ തലേദിവസം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയതാണ്. ഞാൻ ആ വാഹനവുമായി നേരെ വർക്ക്ഷോപ്പിൽ വന്നു. ഞാൻ അവരെ വഴക്ക് പറഞ്ഞില്ല, ഞാൻ ഇത്രയും പറഞ്ഞു, അച്ചായ വേറെ വല്ല, ഞാനൊരു ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു പൈതലായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ പെർഫെക്ഷൻ, ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോടോ എൻ്റെ വൈഫിനോടോ ആരോടും ഞാൻ പറഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് ജോസഫിനോട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഇതാണ് എൻ്റെ, അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ലേഖനടിച്ചത്. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരവസ്ഥയിലല്ലായിരുന്നു നിൽക്കേണ്ടത്. അതുകൊണ്ട് ഈ മക്കളോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, എൻ്റെ ദൈവം ജീവിക്കുന്നു. ഈ ആരാധനാലയത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സകല വിഷയത്തിന്മേലും എൻ്റെ അപ്പൻ വിടുതൽ നൽകും. യെസ്, 100% ഉറപ്പോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നമ്മുടെ എല്ലാ ചർച്ചിൻ്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രതികാൽ നമ്മുടെ ഞായറാഴ്ച തോറും നടക്കുന്ന വിശുദ്ധ ആരാധന ഈ ദേശത്തിന് ചുറ്റുപാടുകൾക്കൊക്കെ വലിയൊരു വിടുതലായി തീരുന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലവും ശക്തമായൊരു ദൈവ സാന്നിധ്യപ്പ ഈ ഹോളിനുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. തുറന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ ശക്തിയോടെ വെളിപ്പെട്ടിറങ്ങണപ്പ. ഈ ദേശത്തിൻ്റെ നടുവിൽ നമ്മളെ നിർത്തിയതെങ്കിൽ ഈ സഭ ഈ ദേശത്തിൻ്റെ നടുവിൽ ഒരു നെടുംതൂണായി ദൈവം നിർത്തണം. ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. വലിയൊരു ശുശ്രൂഷയാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, അതിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ചൊവ്വാഴ്ച നടക്കുന്ന ഡെലിവറൻസ് മീറ്റിങ്, നമ്മുടെ ലേഡീസ് മീറ്റിങ്, അതുപോലെ സൺഡേ സ്കൂള്, അധ്യാപകർ, കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥന, ഓൾ നൈറ്റ് പ്രെയറെ, കോട്ടേജ് പ്രെയറെ, ഈ വിഷയങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷാജി ബ്രദറിനായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയൊരു കരം നിന്റെ മകൻ്റെ മേൽ പ്രവർത്തിച്ച് പരിപൂർണമായൊരു വിടുതൽ ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ലയമോളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഓൺലൈനിലൂടെ ബിനു എന്ന വ്യക്തി, അവരുടെ ഫാമിലിയിൽ പലവിധമായ പ്രയാസങ്ങളുണ്ട്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു സഹോദരനും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയെ ഒരു നിമിഷങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇന്ന് പകൽക്കാലം. എന്നെ ഇവിടെ നിർത്തിയ ദൈവം, എന്നെ പരിപാലിച്ച ദൈവം നിങ്ങളെയും പരിപാലിക്കുവാൻ, നിങ്ങളുടെ ഓരോ മൂമെൻറ്റിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ടിപ്പോൾ അലക്സങ്കൾ പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ഹാലേലുയ. അനേക വിഷയങ്ങളായി കർത്താവേ ഹാലേലുയ കടന്നു വന്നവർ
കർത്താവെ അവർ വിടുതൽ പ്രാപിച്ച് എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞ് കർത്താവെ ഫ്രീ ആയി കർത്താവെ തിരിച്ചു പോകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരോട് സുവിശേഷം അറിയിപ്പാൻ, അനേകരെ തീർന്നത് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെ അവിടെ നിന്ന് കീപ്പ് ചെയ്യുന്നതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഹാലേലുയ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. ഹാലേലുയ കർത്താവെ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ അവിടെ നിന്ന് ഒരുക്കുന്നതിനാൽ സ്തോത്രം. ഹാലേലുയ ഇവിടെ ഘോഷിക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളിലും കർത്താവെ ഹാലേലുയ ഈ ബിൽഡിങ്ങിലും ഈ ചുറ്റുപാടിലും ഒക്കെ അനുഗ്രഹവും വിടുതലും ആയിരിക്കുന്നതിനാൽ സ്തോത്രം. ആ വചനം കർത്താവെ അത് ക്രിയ ചെയ്യാതെ കടന്നു വരില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ ഹാലേലുയ. ഓൺലൈനിൽ ശ്രവിക്കുന്നവർക്കായും സ്തോത്രം. കർത്താവെ ഒരു ബ്രദർ ബിനുവിന് പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾക്കായി സ്തോത്രം. അവിടേക്ക് അത് ക്രിയ ചെയ്യുന്നതിനാൽ സ്തോത്രം കർത്താവെ. വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിട വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതീക്ഷായി ബ്രദറിനായി ഹാലേലുയ. അല്ലെ മോൾക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിട വരണമേ ഹാലേലുയ. വലിയ സൗഖ്യമോട് നിന്ന് കൽപ്പിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലേലുയ ഹാലേലുയ കർത്താവെ. അടുത്ത ഒരാഴ്ച വേണ്ടുന്ന എല്ലാ ആത്മീയവും ഭൗതികമായ നന്മകളാൽ അവിടെ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. എല്ലാ മാനവും മഹത്വവും നിർത്താട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, ഓൺലൈനിലൂടെ വാച്ച് ചെയ്യുന്ന ദൈവമക്കൾക്കും എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ അഭിഷേകത്തിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാം പ്രാവശ്യം നിങ്ങൾക്ക് ശക്തി കിട്ടിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉള്ളതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ നെറ്റ് ഇച്ചിരി പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ലൈവിൽ പലർക്കും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും റെക്കോർഡഡ് ആണ് മീറ്റിംഗിന് അനന്തരം ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രശ്നമല്ല, ഏഷ്യാനെറ്റിൻ്റെ കേബിളിൻ്റെ വിഷയമാണ്. രാവിലെ അത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് നേരെയാകും. കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് കർത്താവ് നമ്മെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നല്ല ആരാധന സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. സ്തോത്രം പറഞ്ഞാട്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കിയ വലിയ ദൈവത്തിൻ്റെ ദയക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി ചാൻ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ നടുവിൽ, നമ്മുടെ നടുവിൽ ആദ്യമായിട്ട് ആണ് വന്നത്. എന്നാൽ നേരത്തെ ഞങ്ങൾ പരിചിതരായിരുന്നു. നേരിൽ കഴിഞ്ഞ ദിവസങ്ങൾ കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അനേക ഉന്നതമായ സ്റ്റേജുകളിൽ കർത്താവിൻ്റെ ദാസനെ ദൈവം നിർത്തുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ വിശ്വാസ ഭവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വേഗത്തിൽ ഒന്ന് തുറന്ന് എബ്രായ ലേഖനം 13:16 വായിച്ചാട്ടെ. എബ്രായ ലേഖനം 13:16. എബ്രായ ലേഖനം 13:16 അതിൻ്റെ 16 ഹല്ലേലൂയ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും വായിക്കാൻ അറിയാത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ചർച്ചിൽ വായിക്കാൻ ആർക്കും അങ്ങോട്ട് ത്രാണിയില്ല. ഇനി നിങ്ങൾ ശക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അക്ഷരാഭ്യാസം ദൈവകൃപയാ പലർക്കും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നന്നായിട്ട് ദൈവവചനം വായിക്കുന്നത് അനുഗ്രഹമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ആ മൈക്രോഫോണ് എവിടെ ഏറ്റവും വായിക്കി കൊടുത്തിട്ടുണ്ടോ? സാറിന് ഉണ്ടോ? മൈക്രോഫോൺ കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നമായി പോയത്. അതൊന്നും നിങ്ങളാരും പലരും ശ്രദ്ധിക്കുന്നില്ല. സ്തോത്രം. ഇപ്പോൾ മൈക്രോഫോൺ അവിടെ കിട്ടിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വചനം ആ മൈക്കിലൂടെ ഒരിക്കൽ കൂടി വായിച്ച് കേൾക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ചേർന്നൊന്ന് പറഞ്ഞ് നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈയൂടി കൊടുത്തിട്ട് പറഞ്ഞ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ്
നൽകി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു ദൂതിലേക്കാണ് നമ്മൾ ഒന്നിച്ചു പ്രവേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മറക്കരുത് എന്ന് പറയുന്ന നിരവധി വാക്യങ്ങൾ കാണാൻ കഴിയും. മറക്കരുത്. ആ കൂട്ടത്തിൽ തന്നെ മറുഭാഗത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഭാഗമുണ്ട്, ഓർക്കണം. ഓർക്കണം, ചേർന്ന് പറഞ്ഞേ, മറക്കരുത്, ഓർക്കണം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, ഓർക്കുക എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നന്നായി കാണുന്ന മറ്റൊരു ഭാഗമാണ് ഓർക്കുക എന്ന് പറയുമ്പോൾ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ലോത്തിൻ്റെ ഭാര്യയെ എന്തിനാ ഓർക്കാൻ പറഞ്ഞേ? വെറുതെ ഇരിക്കുമ്പോൾ ഓർക്കാനാണോ പറഞ്ഞേ? അല്ല, ദൈവം ചിലയിടത്തേക്ക് അയക്കുമ്പം പുറത്തു പോകാൻ താല്പര്യമില്ലാതിരുന്ന ഒരാൾ മുന്നിലോട്ടുള്ള ഓട്ടത്തെ മറന്ന് പിന്നിലേക്ക് നോക്കി, പിന്നിലേക്ക് നോക്കി. ഒരു വിടുതൽ ദൈവത്താൽ വെളിപ്പെടുമ്പോൾ ആ വിടുതലിനെ കാണാതെ പിന്നിലേക്ക് നോക്കി നിൽക്കുന്ന ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ ലോത്തോടി മുന്നിൽ കയറി. എന്ത് ചെയ്യേ? ലോത്ത് എവിടെ പോയി? രക്ഷപ്പെട്ടു. ലോത്തിൻ്റെ ഭാര്യ എവിടെ ഉണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. സ്തോത്രം. ലോത്ത് രക്ഷപ്പെട്ടു. ലോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വലഞ്ഞു പോയ നീതിമാനാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ പലരും ഈ ദൂതം ഏറ്റെടുക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നുക. ലോത്തിൻ്റെ ഭാര്യ ലോത്തിൻ്റെ കൂടെയാണ് ഓടിയത്. പക്ഷേ ചിലടത്ത് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അതിന്നും സാക്ഷ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. മറ്റൊരു വചനഭാഗത്ത് ഇങ്ങനെ കിടപ്പുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ. അപ്പോൾ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. രക്ഷിപ്പാൻ, വാക്യൊന്ന് ഉറക്കെ പറയുന്നേ, രക്ഷിപ്പാൻ ആരുമുണ്ടാകുകയില്ല. അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ മറക്കരുത്, ഓർക്കണമെന്ന് പറയുന്ന നിരവധി വാക്യങ്ങളിൽ അതിപ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്യമാണ് നാം ഇന്നെടുത്തിരിക്കുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. അതൊരാജ്ഞയാണ്, പുതുനിയമസഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. എന്താണ് ആലോചന? നീ നന്മ ചെയ്യുന്നവനായി മാറണം. നന്മ വരുന്നത് ഉയരത്തിലെ സ്വർഗത്തിൻ്റെ കരത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ ഇച്ഛയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നന്മ ചെയ്യാൻ മറക്കരുത്, കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. ഈ ദൂത് ഇങ്ങനെ ഇതാ വിഷയം എന്ന് ഏതാണ്ട് ചിലർക്ക് പിടികിട്ടിയുണ്ടാകും. ഗ്ലോറി പറയാത്തെ സ്തോത്രം. ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ആ ദൂതിൻ്റെ ഡയറക്ഷൻ, നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്ലോറി പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൊരു ഗ്ലോറി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരനുഗ്രഹമായി മാറും. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നന്മ പുറത്തു വരിക എന്നുള്ളതാണ്. ഞാൻ ഈ ആലോചന കൈമാറുമ്പോൾ നിന്നെക്കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ചില ശക്തികൾ യേശുവിൻ നാമത്തിൽ അതഴിഞ്ഞു മാറണം. നിങ്ങളെക്കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാതെ തടുക്കുന്ന ചില വെല്ലുവിളികളുണ്ട്, അത് യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറണം. കരങ്ങൾ അടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അതെന്താ ദൈവദാസനെ അങ്ങനെ പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ എനിക്കാഗ്രഹമുണ്ടായിരുന്നിട്ടും. സ്തോത്രം പറഞ്ഞാട്ടെ. മൂന്നാം സ്വർഗത്തോളം വരെ എടുക്കപ്പെട്ട 14 ലേഖനങ്ങൾ എബ്രായ ലേഖനം ഉൾപ്പെടെ എഴുതിയ സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗത്തിൽ ജീവിക്കുന്ന, ദൈവിക വാഗ്ദത്തങ്ങളെ അക്ഷരം പ്രതിപാലിക്കുന്ന, താൻ എന്നു മുതൽ കർത്താവിനെ അറിഞ്ഞോ ഒരിക്കലും പിരിയാതെ ചേർത്ത് നിർത്തിയ ദൈവമനുഷ്യൻ പറയുകയാ, ഈ അഭിഷേകമുള്ള ദൈവസാന്നിധ്യമുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ അകത്തെ ആഗ്രഹം നന്മ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനെതിരെ ഒരു ശക്തി നിൽപ്പുണ്ട്, ഒരു തിന്മയുടെ വ്യാപാരം അതിനെതിരെ തലമുക്കിയിട്ടുണ്ട്. എന്നാൽ അത് തകർന്നു മാറിയേ മതിയാകുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത തിന്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, സ്തോത്രം, ഞാൻ അന്ന് നിയോഗത്തിൽ വിളിച്ചു പറയാ, ചില തിന്മകളുടെ ശക്തികൾ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് അഴിഞ്ഞു മാറണം.
ജീവിതത്തിൽ നിന്ന് മാറിയ മതിയാകുള്ളൂ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ, നിന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന ചില ശക്തികളുടെ മേൽ ആത്മാവിൽ ജയം പ്രാപിച്ച മതിയാകുള്ളൂ. കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ, 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 ആമേൻ. ഭർത്താവേ, ഈ ദൂതനെ ഇച്ചിരി ശാന്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങിട്ട് തരികയാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ ദൈവമനുഷ്യൻ പറയുകയാണ്, എന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി മറുഭാഗത്ത് എഴുന്നേൽക്കുന്നുണ്ട്. ഹലോ. എന്നാലും പൗലോസിന്റെ അത്രയൊന്നും വെളിപ്പാട് നമുക്കായിട്ടില്ലല്ലോ. അല്ലേലൂയ. പക്ഷെ പൗലോസിനേക്കാളും അഹങ്കാരം പലപ്പോഴും നമുക്ക് കൂടുതലുണ്ട്. ആരും മിണ്ടുന്നില്ല. ഹനവാസ എങ്ങനെ പറയുന്നേ, നമ്മളെപ്പോഴും എവിടെയാ അഹങ്കാരം പറയുന്നതെന്നറിയാം? അവനതില്ല, എനിക്കതുണ്ട്. ആ വ്യക്തിക്ക് അതായിട്ടില്ല, ഞാൻ ഇത്രയും നാളുകൊണ്ട് എനിക്കതുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ തുറന്നു പറയാം, ദൈവസഭയോടാ, റോമാ സഭയോടാ പറഞ്ഞത്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു തിന്മയുടെ ശക്തി തനിക്കെതിരെ നിൽക്കുമ്പോൾ അതിനെ ജയിച്ചേ മതിയാകുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാതിരിക്കുന്ന ചില പ്രത്യേകമായ നിലകളിൽ പോരാടുന്ന ചില ശക്തികളുണ്ട്. അതൊരു പക്ഷേ ഒരു ദുരാത്മാവ് ഇളകി വരുന്നത് പോലെ ഇളകി വന്നെന്ന് വരികയല്ല. ആമേൻ. ഇന്ന് ഞാൻ ദൈവനിയോഗത്തിൽ നിന്നുകൊണ്ട് പറയാ, നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യിപ്പിക്കരുതെന്ന് പോരാടി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ ഈ ആരാധനയിൽ അഴിഞ്ഞു മാറിയിട്ട് യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ജനത്തിന്റെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. ജനത്തിന്റെ മേൽ അത്ഭുതം വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. ചില ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അവരെന്നെ പറയുന്ന അറിയോ, ഞാൻ ഗുണത്തിനും ഇല്ല, ഇടയ്ക്ക് പറയാറുള്ള അവരാ ഏറ്റവും ദോഷം ചെയ്യുന്നത്. ഞാൻ ഗുണത്തിനുമില്ല, അവരാണ് ഇന്റർനാഷണൽ ലെവലിൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവത്തിന്റെ വചനം നമ്മെ നോക്കി വിളിച്ചു പറയുന്നു, നന്മയാൽ തിന്മയെ ജയിക്കുക. അർത്ഥം എന്നറിയോ, ജീവിതത്തിൽ ചില തിന്മകൾ കാരണമായി വരുന്നുണ്ടെങ്കിലും അതോർത്തു ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മ പരാജയപ്പെട്ടിരിക്കും. ഒരു വലിയ ജയത്തെ സ്വർഗത്തിലെ ദൈവം കൈമാറിയിരിക്കും. ഇന്ന് ഈ ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ, ചിലരുടെ ജീവിതത്തിൽ നന്മ ചെയ്യണമെന്നുണ്ട്, എന്നാൽ അത് ചെയ്യിപ്പിക്കാതിരിക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതം വിട്ടൊന്ന് അഴിഞ്ഞു മാറട്ടെ. കൃപ പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ആമേൻ, 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 ആമേൻ. എവിടെയാ ദൈവപ്രസാദം ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ദൂതുകളെ ഒന്ന് തിരിക്കുകയാ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4:7 ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 4:7. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4:7. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? ആ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. വിഷയം ഏതാ നിങ്ങൾക്കറിയാവോ? ആരുടെ വിഷയമാണ്? ഉറക്കെ പറ ചെറുതിങ്ങനെ. ഉച്ച കഴിഞ്ഞ 11 ഇനി സൺഡേ സ്കൂളുണ്ട്. ഇത് അധ്യാപകരിന്ന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അറിയാത്തവരത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. സ്തോത്രം. ഒരു യാഗം നടന്നു, ഒരാരാധനയല്ല രണ്ടാരാധന നടന്നു. ഒന്ന് കയ്യിൻ്റെ, 2 ഹാബേലിൻ്റെ. ഹാബേലിൻ്റെ ആരാധനയിൽ എന്ത് ചെയ്തു? ദൈവം പ്രസാദിച്ചു, കരമുയർത്തിയോ നാമേം പറഞ്ഞ്. ദൈവപ്രസാദം ഉണ്ടായപ്പോൾ, അപരൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത് കണ്ടപ്പോൾ മറുഭാഗത്തൊരസ്വസ്ഥതയുണ്ടായി. ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ വന്ന, ആരാധിക്കാൻ വന്ന ദൈവവൈദ്യനോട് പറയാം, കൈയടിക്കുന്നതിലല്ല കാര്യം. അതെന്നെ വാസ കൈയടിക്കേണ്ടതോ? കൈ തന്നത് കൈയടിക്കാനാ? ആമേൻ. ആദരം തന്നത് സ്തോത്രം പറയാനാ? കീബോർഡിന്റെ ആമേൻ ഋതം മാറണ്ട, എന്റെ ശബ്ദം ഉയരണ്ട, ദൈവത്തെ സ്തുതിക്കാൻ പ്രസംഗത്തിന്റെ ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ടാകണ്ട. പക്ഷെ എന്താ, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം.
നിന്റെ പാട്ടിൽ ദൈവം പ്രസാദിക്കണ, നീ സ്തോത്രം പറയുമ്പോൾ ദൈവം പ്രസാദിക്കണ. അർത്ഥം എന്നറിയാമോ? എന്റെ സ്തോത്രം മാത്രം നോക്കുന്ന ദൈവമല്ല, എന്നെ നോക്കുന്ന ദൈവമാണ്. എന്റെ ആരാധന മാത്രം കൈക്കൊള്ളുന്ന ദൈവമല്ല, എന്നെ നോക്കുന്ന ദൈവമാണ്. എന്റെ പ്രസംഗം മാത്രം ഓക്കുന്നോ എന്നറിയുന്ന ദൈവമല്ല, എന്നെ നോക്കുന്ന ദൈവമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ പ്രസംഗം ശരിയായില്ലെങ്കിലും ഞാൻ ശരിയായാ മതി. എന്നാ വാസേ, പ്രസംഗം ശരിയായില്ലെങ്കിൽ ചിലപ്പോ എല്ലാം ഒത്തൊന്നും വരികയല്ല, ചിലപ്പോ എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ആമൻ, ജീവിതത്തിന്റെ നടുവിൽ ഞാൻ ഉറപ്പിച്ചു വിളിച്ചു പറയാം, നിന്റെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടായെങ്കിലേ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഇറങ്ങത്തുള്ളൂ. 20 കൊല്ലം ആരാധിച്ചാലും 40 കൊല്ലം സ്തോത്രം പറഞ്ഞാലും പെന്തക്കോസ്റ്റിന്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം നിനക്ക് വേണ്ടി ചലിക്കണമെന്നില്ല. എന്താ കാര്യം? എന്നിൽ പ്രസാദിക്കണ. എന്നിൽ പ്രസാദിക്കാതെ ഒരു യാഗത്തിൽ ദൈവം പ്രസാദിക്കില്ല. അതാ വചനം തിട്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ അറിയണം, എന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവ പ്രസാദം ഉണ്ടാകണം. ആമേൻ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിലരീ ഞാൻ പറയുന്ന ദൂതില് ഇപ്പൊ ഒരു ആമേൻ ഒന്നും വരികയല്ല. കാര്യം എന്നറിയോ? ആ സിച്ചറി കഴിയുമ്പോ ഈ ആഴ്ച നിനക്ക് ജീവിക്കാനുള്ള വകുപ്പ് ദൈവം തരുമെന്ന് പറയുമ്പോ രണ്ട് കയ്യും വെക്കും. അടുത്ത ആഴ്ച നിന്റെ കടമൊക്കെ ദൈവം മാറ്റുമെന്ന് പറയുമ്പോ ചാടി എഴുന്നിട്ട് ടാറ്റ പറയും. സ്തോത്രം. ഇന്ന് ആദ്യം ഈ ദൂതിനങ്ങ് ആമേൻ പറ, ഈ ദൂതിനങ്ങ് സ്തോത്രം പറ. എന്തിനാ പറയേണ്ടതെന്ന് അറിയാമോ? എന്നിൽ ഒരു ദൈവപ്രസാദം ഉണ്ടാകണം. അർത്ഥം എന്നാന്ന് ഞാൻ പറയാ, ആരാധിക്കുന്നവനിൽ ദൈവപ്രസാദം ഉണ്ടായാൽ അവന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇരുട്ടിന്റെ ശക്തികളല്ല, ഈ ലോകത്തിലെ വെല്ലുവിളികളല്ല. ആരാധിക്കുന്നവന്റെ ഭാവി തീരുമാനിക്കുന്നത് ഉയരത്തിലെ ദൈവമാണെന്ന്. പ്രാർത്ഥിക്കുന്ന ചിലർക്ക് പിടികിട്ടുന്നുണ്ട്. ആരാധിക്കുന്നവന്റെ ഭാവിയില്ലേ, അതിന്റെ തീരുമാനം ഈ ലോകത്തിലെ മന്ത്രവാദിയുടെ കയ്യിലല്ല, ആഭിചാരകന്റെ കയ്യിലല്ല. ഇന്നലെ വരെ നിനക്കെതിരെ തലപൊക്കിയ ഒരു മനുഷ്യന്റെയും പദ്ധതികളിലോ അവന്റെ നാവിലോ അല്ല. ആരാധിക്കുന്നവന്റെ ഭാവി, സ്തുതിക്കുന്നവന്റെ ഭാവി ഉയരത്തിലെ ദൈവത്തിന്റെ കരത്തിലാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മ നിയോഗത്തിൽ പറയാ, നിനക്ക് വിരോധമായി ഉയരുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോകയാ. പ്രാർത്ഥിച്ചോണേ, പ്രാർത്ഥിച്ചോണേ, പ്രാർത്ഥിച്ചോണേ. വിശ്വാസം അകത്തോട്ട് കയറ. പിശാചിന്റെ തന്ത്രം എന്നറിയാമോ? ആരാധനയിൽ നിന്നെ ഒഴപ്പനാക്കുക. അവൻ ജയിച്ചു കേട്ടോ. ആരാധന എന്ത് ചെയ്യ? ഒഴപ്പനാക്കുക. അവൻ ജയിച്ചു. പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യം, പിശാജ് ആമൻ ടെസ്റ്റ് ഒക്കെ ഇട്ടു, അവിടെയാ നമ്മള് ആമേൻ പിടിച്ചു നിന്ന് വചനമൊക്കെ അറിയാം, ഞാൻ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ടു. അല്ലല്ല, നിങ്ങളുടെ ആരാധനയിൽ ആമേൻ പിശാചിന്റെ തന്ത്രം എങ്ങനെയെങ്കിലും നിന്നെ ഒഴപ്പനാക്കണം. നിന്റെ പ്രാർത്ഥനയിൽ ഒഴപ്പനാക്കണം. ദൈവ സാന്നിധ്യത്തിൽ ഒഴപ്പനാക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ, അത് മലയാളം പദമാ. നിന്നെ ഒന്നുമില്ലാതാക്കി കളയണ. പക്ഷെ ഇന്ന് ആത്മ നിയോഗത്തോടെ വിളിച്ചു പറയ, ദൈവ സന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ. അതാണ് പൗലോസ് ദൈവ നിയോഗത്തിൽ പറഞ്ഞത്, നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആമേൻ ഈ ദിവസങ്ങളിൽ മറന്നു പോകരുത്. ദൈവത്തിന് എന്നിൽ ഒരു പ്രസാദം ഉണ്ടായെങ്കിലേ എന്റെ ആരാധന ദൈവപ്രസാദം ഉണ്ടാകത്തുള്ളൂ. എന്റെ പ്രസംഗം നല്ലതാണെന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നാ, പക്ഷെ ഞാൻ നല്ലതാണോ എന്ന് എന്റെ ദൈവത്തിന് അറിയാവുന്നത്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ നല്ലതാണോ എന്ന് നിങ്ങൾക്കറിയാവുന്ന, പിന്നെ നമ്മൾ തന്നെ ശോധന ചെയ്താൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നില്ല. നമ്മുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായാലും പറയും, അതിനു മുമ്പേ അവൻ നോക്കിയത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ ഉണ്ടെന്നില്ല, അത് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പുറത്തെ കാര്യം അങ്ങോട്ട് പറഞ്ഞേ. പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ എപ്പോഴും സേഫ് സോണില്ല. ഞാൻ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രകൃതത്തോട് വിട പറഞ്ഞ് എന്നിൽ വ്യാപരിക്കുന്ന ചില തിന്മയുടെ പ്രമാണങ്ങളെ ഈ ആരാധനയുടെ നടുവിൽ കീഴടക്കുന്ന ആത്മമനുഷ്യൻ എഴുന്നേറ്റ് വരട്ടെ. പിടിച്ചടക്കുന്ന ആത്മ മനുഷ്യൻ എഴുന്നേറ്റ് വരട്ടെ.
പൈശാചിക മേഖലകൾക്കറിയാ, നമ്മിൽ ഒരു തിന്മയെ കൊണ്ടയിട്ടാൽ നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അന്യമാകുക, നമ്മോടുള്ള ദൈവത്തിന്റെ ദൂത് അന്യമാകുക, നാം കേട്ട പ്രവചനം അന്യമാകുക, നമ്മോടിടപെട്ട ദൈവത്തിന്റെ സ്വപ്നങ്ങൾ അന്യമാകുക, നാം കേട്ട ദൈവശബ്ദം അന്യമാകുക. അതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തിയുടെ പദ്ധതി എങ്ങനെയെങ്കിലും ഒരു തിന്മ നിന്നിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്നതിനെ തകർക്കത്തക്ക വണ്ണ ആത്മമനുഷ്യൻ ചലിക്കാൻ തുടങ്ങട്ടെ, ആത്മമനുഷ്യൻ എഴുന്നേറ്റ് വരട്ടെ. അവിടെയാണ് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലർ പറയുന്നുണ്ട്, എന്റെ ഭാഷയെ നന്മ ചെയ്തവരാ ഇപ്പൊ എന്നോട് പിണങ്ങിയേക്കുന്നത്, ഞാൻ ഉപകാരം ചെയ്തവരെല്ലാം എന്നോട് എന്ത് ചെയ്തു. ഓ, നിങ്ങളുടെ മൗനം സമ്മതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അമിതമായി ആർക്ക് ഉപകാരം ചെയ്താലും അവർ പിണങ്ങും കേട്ടോ. നമ്മൾ ചിലരുടെ കഷ്ടതയെ കൂടെ നിന്നാൽ അവർ നാളെ നമ്മളോട് പിണങ്ങും. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു സുപ്രഭാതം കൊണ്ട് മറന്നുപോയെന്ന് വരും. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ആര് മറന്നാലും എൻ്റെ സ്വർഗം മറക്കത്തില്ല, ആര് വേണ്ടെന്ന് വെച്ചാലും എൻ്റെ ദൈവം വേണ്ടെന്ന് വെക്കത്തില്ല. ഇന്നലെ വരെ നിന്നെ മനസ്സിലാക്കിയവർ മറന്നുപോയേക്ക. ഒരു സാഹചര്യത്തിൽ നിന്നെ ഒന്ന് താങ്ങി നിർത്താൻ ആരുമില്ലായിരിക്കുക. പക്ഷേ അന്ന നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയാ, ആരാധനയുടെ മേൽ ദൈവപ്രസാദം ഉണ്ടാകട്ടെ. ഹാബേലിൽ, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ അടുത്തൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. ഉയരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തീയിറങ്ങി യാഗത്തെ പൂർണ്ണ. ഇന്ന് ഞാൻ ആത്മനിയോഗത്തിൽ പറയാ, തിരുവല്ലയിൽ നിന്ന് ഉയരുന്ന ആരാധന ഉയരത്തിൽ എത്തണം. ഉയരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മശക്തിയുടെ അസാധാരണ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് മേൽ വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയാ. കയീനോട് തുറന്നു പറയുക, നിന്നിൽ എനിക്ക് പ്രസാദം ഉണ്ടാകാത്തതിന് കാരണം നീ നന്മ ചെയ്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. നീ എന്ത് ചെയ്തില്ല? നന്മ ചെയ്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവനിശ്ചയത്തിൽ അറിഞ്ഞോണം, നന്മ ചെയ്യാത്തൊരാരാധനയിലും ദൈവത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? സ്തോത്രം. നന്മ ചെയ്യുക എന്ന് പറഞ്ഞ എന്താ? പാസേ 10 രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്, 2 രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കാം. പണം കൊടുക്കുന്നത് മാത്രമാണ് നന്മ? സ്തോത്രം. ഒരുവൻ നശിച്ചു കിടക്കുമ്പോൾ അവന് പോയി കരം കൊടുക്കുന്നതിൻ്റെ പേരാണ് നന്മയെന്ന് പറയുന്നത്. ഒരുവൻ ക്ഷീണിച്ചു കിടക്കുമ്പോൾ നിന്റെ വാക്കുകൊണ്ട് ബലപ്പെടുത്തുന്നതിൻ്റെ പേരാണ് നന്മയെന്ന് പറയുന്നത്. കേവലം പണം മാത്രം കൊടുക്കുന്നതല്ല പ്രിയരെ നന്മയെന്ന് പറയുന്നത്. ഒരുവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് നന്മയാണ്. കരമുയർത്തി ആമേൻ പറയണ. ഒരുവന്റെ ജീവിത മേഖല മുഴുവൻ തകർന്നെങ്കിൽ നിന്റെ പൊസിഷൻ നോക്കാതെ, നീ ആരെന്ന് പോലും നോക്കാതെ ഇറങ്ങിച്ചെന്നവന് കരം കൊടുത്ത് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാ നന്മയെന്ന് പറയുന്നത്. ഇനി നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം തരുന്ന മനുഷ്യനല്ല, പ്രതിഫലം തരുന്ന ഉയരത്തിലെ ദൈവമാണ്. വല്ല മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ നന്മ ചെയ്തവർ ഇന്ന് നിങ്ങൾക്ക് ശത്രുവായിരിക്കാം, ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ നന്മ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പ്രതിഫലം തരുന്നത് മനുഷ്യനല്ല, ഉയരത്തിലെ ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഉറപ്പിച്ച് ഞാൻ അന്ന നിയോഗത്തോടെ വിളിച്ചു പറയാൻ, ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രതിഫലത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യം അധിക സമയം ഇങ്ങനെ തുടരുകയില്ല, അധിക സമയം ഇങ്ങനെ വാമൻ വല്ലാത്ത വിഷമസന്ധിയിലാകുകയില്ല. നിന്റെ സാഹചര്യത്തെ മറികടക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുന്ന, ഒരു ദൈവഹിതം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്ന, എല്ലാവരുടെ നടുവിൽ ചോദ്യചിഹ്നമായി നീ അവസാനിക്കാൻ ദൈവം ഇടയാക്കുകയില്ല. ചോദ്യം ചോദിച്ചവരുടെ നടുവിൽ ഒരാശ്ചര്യമായി ദൈവം നിന്റെ തലയെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ആമേൻ പറയാനൊക്കുന്നവര് പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ആമേൻ. അന്തരീക്ഷം മാറാൻ പോകയാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്?
അന്തരീക്ഷം മാറാൻ പോകയ്യ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അന്തരീക്ഷം മാറുന്നതിന് അധിക സമയമൊന്നും വേണ്ട. വേണോ വേണോ വേണോ? ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷം മാറാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു മണിക്കൂർ ഒന്നും എടുക്കണ്ട. ഇപ്പോൾ ഇച്ചിരി തെളിഞ്ഞു കിടക്കുന്ന ചില സെക്കൻഡുകൾക്കുള്ളിൽ കാർമേഘം മൂട, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നേരെയായെന്ന് വരും. അങ്ങനെങ്കിൽ ആ അന്തരീക്ഷം മാറി വേഗത്തിൽ തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലെ അന്തരീക്ഷങ്ങൾ ആരാധന വെളിപ്പെടുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങുക, അതിന് മാറ്റം വരാൻ തുടങ്ങുക. ഇന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ, ഒരു പരിധി വരെ നിനക്കുള്ളെന്ന് പറഞ്ഞ ശത്രുവിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറിയിട്ട് പരിധികളെ പൊട്ടിച്ചുകൊണ്ടൊരു ദൈവപ്രവർത്തി ദൈവത്താൽ ചലിക്കപ്പെടാൻ പോകയ. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കരുത്, അന്നാവി പ്രാർത്ഥിച്ചോ. ചില ഭയത്തിന്റെ അന്തരീക്ഷം മാറുന്നത് ഞാൻ അന്നാവി കാണുക, നിരാശയുടെ അന്തരീക്ഷം മാറുന്നത് ഞാൻ അന്നാവി കാണുക. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിരുന്നപ്പോഴോ നിന്റെ ഉള്ളിൽ നിരാശയാണ്, ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് സ്തോത്രം ചെയ്തിട്ട് പോകൂ. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോകയ, നിനക്ക് വേണ്ടി ദൈവകരം വെളിപ്പെടാൻ പോകയ. നല്ലൊരു ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടായപ്പോ ആ ദൈവപ്രസാദമുണ്ടായ ഏലിയാവിനെ ഭീഷണിപ്പെടുത്തിയ ഇസബേലിന് തീർത്തു കളയാൻ കഴിഞ്ഞില്ല. ദൈവം ചലിച്ചതുപോലെ ഇന്ന് മകൾ ഒരു ദൈവപ്രവർത്തി നടക്കുന്നത് ആത്മാവി കാണുന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തെ ശക്തിയോടെ. മഹാദൈവം ഇന്ന് മകൾ ചലിക്കുന്നുണ്ട്, മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് മകൾ വെളിപ്പെടുന്നുണ്ട്. നിനക്ക് വിരോധമായി പോരാടുന്ന ചില അന്ധകാര മേഖലകൾക്ക് അറുതി വരുന്ന മകളായിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാധനയിൽ ദൈവപ്രസാദമുണ്ടായവനെ തകർത്തെറിയാൻ നിൽക്കുന്ന ഇസബേലിന് ഏലിയാവിനെ തൊടാനൊത്തില്ലെങ്കിൽ നിനക്ക് വിപരീതമായി എഴുന്നേറ്റു നിൽക്കുന്ന വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ. ഇതൊരു വിടുതലിന്റെ ദിവസമാ. നിന്റെ കൂടാരത്തിനകത്ത് നിന്റെ ആരാധനയുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ കരം അനുകൂലമാകുകയാ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാ, ദൈവം നിനക്ക് വേണ്ടി ചലിക്കുകയാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. കാര്യം എന്നറിയാമോ? നീ യഥാർത്ഥ ആരാധനക്കാരനാണ്, നീ നന്മ ചെയ്തിട്ട് സ്തോത്രം പറയുന്നവനാണ്, നീ നന്മ ചെയ്തിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. മൗനതകളെ പേടി ചാതരങ്ങളെ തുറക്ക്. പ്രാർത്ഥന അകത്തുണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിലുണ്ടോ? നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒരു ശക്തികൾക്കും നിന്നെ ഒതുക്കാൻ കഴിയില്ല. ഇന്ന് ഞാനിവിടെ ഒരു സന്ദേശം, ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ നന്മ വെളിപ്പെടാൻ പോവാ, ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടാൻ പോവുകയാ. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കാതെ വണ്ണ തടുത്ത ചില ശക്തികൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അതൊരു വൃക്ഷത്തിന്റെ വേരോടെ പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറിഞ്ഞു മാറട്ടെ. ഉടമന ഹതുരികടകതന. യെസ്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ദൂത് നിങ്ങളോടാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് കരം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് അധരം തന്നിട്ടുണ്ടെങ്കിൽ, ചില നിമിഷങ്ങൾ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാടിച്ചു തുടങ്ങ്. ആരാധിക്കുന്നവനെതിരെ പോരാടുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾക്ക് അടിത്തറയിടുന്ന ദിവസമായിന്ന്. പ്രാർത്ഥിക്കുന്നവനെതിരെ തലപൊക്കിയ ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് അടിത്തറയിടുന്ന മകളായിന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യഥാർത്ഥ ആരാധനക്കാരനെതിരെ തല ഉയർത്തിയ, യഥാർത്ഥ പ്രാർത്ഥനക്കാരനെതിരെ തല ഉയർത്തിയ ചില സിംഹാസനങ്ങൾ കീഴടങ്ങുന്നത് ആത്മാവിൽ നീ കണ്ടു തുടങ്ങ്, ആത്മാവിൽ തിരിച്ചറിഞ്ഞു തുടങ്ങ്. മൊർദ്ദെക്കായിക്ക് ഒരു കാര്യം അറിയാ, ഞാൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ, ഞാൻ ആരാധിക്കുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധനെയാ. നിനക്കെതിരെ കഴുകുവരമൊരുക്കുമ്പോഴോ നിന്റെ ആരാധന കുറയരുത്, നിന്റെ പ്രാർത്ഥന കുറയരുത്, നിന്റെ സ്തുതി കുറയരുത്,
നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോഴോ നീ ആരാടിച്ചു തുടങ്ങ, നിനക്കെതിരെ ഒരുക്കിയ ചിലത് വഴിമാറുന്നത്. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, വിശാജ് കൊണ്ടുവരുന്നൊരു ചിന്ത ഞാൻ പറയാം. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിന്റെ വിഷയത്തിൽ വിടുതലില്ലല്ലോ. മൊർദെഖായി തൻ്റെ അറിവ് വെച്ച കാലം മുതൽ തൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചവനാ. ദൈവത്തെ മുറുകെ പിടിച്ച മൊർദെഖായിക്കെതിരെയാ ഇല്ലാതാക്കി കളയാൻ കഴിമരങ്ങൾ ഉയർന്നത്. മൊർദെഖായി ഞാനിനി പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല തീരുമാനിച്ചത്, ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ നല്ല തീരുമാനിച്ചത്. തനിക്കൊരു കാര്യമറിയാം, എതിരെ ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ അപ്പുറത്ത് എൻ്റെ ആരാധനയും പ്രാർത്ഥനയും കൈക്കൊള്ളുന്നൊരു ദൈവമുണ്ട്. ഈ ദൂത് നിസാരവൽക്കരിക്കണ്ട, ചിലർക്കൊക്കെ എതിരെ ചില തയ്യാറെടുപ്പുകൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്, പക്ഷേ അത് പരാജയപ്പെടുമെന്ന ദൈവത്തിൻ്റെ ദൂത്, അത് തകരുമെന്ന ദൈവത്തിൻ്റെ ആലോചന. യെസ്, നന്നായി ആരാധിക്കുന്നവനെ മുച്ചോട് മുടിച്ചു കളയ. തയ്യാറായി നിൽക്കുന്ന എല്ലാ പൈശാചിക തന്ത്രങ്ങളും ഇന്ന് പകൽ അഴിയാൻ പോകയ. ചില മന്ത്രവാദ വ്യാപാരങ്ങൾ അഴിയുമെന്നേ. ആഭിചാര ശക്തികളുടെ മുഖങ്ങൾ അഴിയാൻ പോകയ. ഇരുട്ടിന്റെ ശക്തി നിന്റെ വീട് വിടാൻ പോകയ. നിന്റെ തലമുറയെ കൂടെ കൂടെ രോഗിയാക്കുന്ന തലമുറകളെ ആരാധനയിലും പ്രാർത്ഥനയിലും കൊണ്ടുവരാതെ ദൈവകൃപയെ നകറ്റിക്കളഞ്ഞ ചില ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നീ ആരാടിച്ചു ബലപ്പെടുമ്പോൾ മറുഭാഗത്ത് പൈശാചിക പദ്ധതികൾ തകരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. ചിലതിനൊക്കെ അല്പം താമസമുണ്ടായാലും എനിക്ക് നന്മ ചെയ്യുന്നതിൽ പരിഭവമില്ലെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, നന്മ ചെയ്യുന്നതിൽ ഹല്ലേലൂയ. അതിന് നല്ല ഉദാഹരണം അബ്രഹാം എന്ന ദൈവത്തിന്റെ മനുഷ്യൻ. ഞാനത് മിക്കവാറും പറയാറുണ്ട്, അതുകൊണ്ട് അത് ഒത്തിരി ആവർത്തിക്കേണ്ട കാര്യമില്ല. 24 വർഷമായിട്ടും താൻ കേട്ട വാഗ്ദത്തമൊന്നും നടക്കാതിരിക്കുമ്പോഴും തൻ്റെ കൂടാരത്തിന് മുന്നിലൂടെ വരുന്നത് ദൈവത്താൽ നിയോഗിതരായവരും ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവരുമാണെന്നൊരറിവ് കിട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ തീരുമാനിച്ചു, ഇപ്പോൾ തൻ്റെ ഭാരമൊരു വിഷയമല്ല, ഇപ്പോൾ തൻ്റെ വേദനകൾ ഒരു വിഷയമല്ല. കരമുയർത്തി ആമേൻ പറഞ്ഞ്. 24 വർഷം പോയിട്ടൊരു 3 വർഷം ഒരു പ്രയാസഘട്ടത്തിൽ ഇരുന്നാൽ സ്തോത്രം, വരുന്ന ദൈവദാസം വീട്ടിൽ വന്നാൽ ആദ്യം ആഹാരം കഴിക്കാമെന്നല്ല പറഞ്ഞു, ഇച്ചിരി നേരം പായിട്ട് പ്രാർത്ഥിക്കാം. പാസ്സേ, ആ തടസ്സം എന്നാന്നൊന്ന് പാസ് പ്രാർത്ഥിച്ചിട്ട്, തടസ്സം വേറെ ഒന്നുമല്ല, പുറത്തുനിന്നുള്ള പോരല്ല, നമ്മൾ തന്നെ പല വിടുതലിനെയും തടസ്സം. സ്തോത്രം പറഞ്ഞ്. ഇതങ്ങോട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഇന്ന് വലിയ പ്രശ്നമുണ്ടാകും. കാര്യം എന്നറിയോ, അതിന് പതുക്കെ പറയും, കിഴക്കുന്നൊരു പോരുണ്ട്, കിഴക്കുന്നൊരു പോരും നിനക്കെതിരെ അടിക്കത്തില്ല. നമ്മൾ തന്നെ പോരായിട്ട് നിന്ന പല നന്മകളും നടക്കത്തില്ല. നല്ല രാമയൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴും ഭാരപ്പെടണ്ട. അബ്രഹാം പറഞ്ഞു, ഞാൻ നന്മ ചെയ്യാൻ പോകയാ. നമ്മുടെ സഹോദരന്മാർ, വെറുതെ നിൽക്കുന്ന സഹോദരന്മാർ ഇങ്ങ് മുന്നിൽ കയറിയിരുന്നത്, നിങ്ങൾ അവിടെ ഇരുന്ന് നിൽക്കണ്ട, ഇങ്ങ് പോര്, പ്രിൻസും നികേഷും ഒക്കെ ഇങ്ങ് പോര്, ഇവിടെ നീ വചനം കേട്ടു. ഇല്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, നിങ്ങളാരും തിരിഞ്ഞ് നോക്കണ്ട, അവരിങ്ങ് പോരട്ടെ, അവർക്ക് ഇടയ്ക്ക് ഇവിടെ നെറ്റിൻ്റെ വർക്കും ഒക്കെ ഉണ്ട്, പോട്ടെ. ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിലൊരു കാര്യം തിരിച്ചറിഞ്ഞോണം, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ തിരുകരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വെറുതെ ഒന്നും കൈവക്കല്ല, വെറുതെ ഒന്നും കൈവക്കല്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ഒരറിവുണ്ട്, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? എന്നെ വിളിച്ച ദൈവം സർവശക്തനാ, എന്നെ വിളിച്ച ദൈവം സർവവ്യാപിയാ, എന്നെ വിളിച്ച ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല.
ഈ ഒരറിവൊക്കെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ കഴിവുള്ള ദൈവം, സിംഹാസനത്തിൽ ഇരുത്താൻ കഴിയുന്ന ദൈവം, കരമുയർത്തിയ നാമേ പറഞ്ഞാട്ട്. ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറയുമ്പോ ആമേൻ പറഞ്ഞാ പോരാ. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കെതിരെ ശത്രു നിരാശകൾ കൊണ്ടുവരുന്ന വാക്കുകൾ ഇടപെടുമ്പോൾ അതിനോട് പ്രതികരിക്കണം. എന്നിട്ട് പറയണം, മാറി നിക്ക്, എന്റെ കൂടെ ഒരു ദൈവമുണ്ട്. പ്രതികൂലമേ നീങ്ങി നിക്ക്, എനിക്കറിയാവുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ബാല്യകാലം മുതൽ ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ യൗവനത്തിൽ എന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. എന്നെ ഇതുവരെയും നടത്തിയ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയണ. എന്റെ ദൈവത്തിന് കഴിയാത്തൊന്നുമില്ലെങ്കിൽ ഇതുവരെ പിടിതരാത്ത ചിലതിനെ ദൈവം പിടിക്കാൻ പോകയാ. നിന്റെ ഭവനത്തിനുള്ളിൽ മുട്ടുമടക്കാത്ത ചിലതിനെ ദൈവം പിടിച്ചെടുക്കുന്ന നിമിഷങ്ങളാണ്. താങ്ക് യു ഹോളി മാസ്റ്റർ. പ്രാർത്ഥിച്ചോണേ, പ്രാർത്ഥിച്ചോണേ, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. ദൈവത്തിന്റെ പ്രവൃത്തിയൊന്നും ചെറുതല്ല കേട്ടോ, ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ ഉന്നതമാകട്ടോ, അതെല്ലാം ദൈവം നടത്തിത്തരും കേട്ടോ. ഞാൻ പറയാം, വചനം കേൾക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷമൊക്കെ ഉണ്ട്. സ്തോത്രം പറഞ്ഞ് മാത്രം മടങ്ങരുത്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് മന്ത്രിച്ചിട്ട് പറയോ, നീ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലല്ലോ, നീ കരഞ്ഞിട്ടും എന്താ അതിൻ്റെ വിടുതൽ വൈകുന്നത്. അതിനോട് പ്രതികരിക്കണം ആത്മാവിൽ. അതിനോട് പറയണം, എൻ്റെ ജീവിതം ഞാൻ നന്മ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എനിക്ക് തിന്മയായതൊന്നും ഭവിക്കത്തില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുക. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ നന്മ ചെയ്തവനാണെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന ചില ആയുധങ്ങൾ പോലും നന്മയ്ക്ക് കാരണമായി മാറാ. കരങ്ങൾ അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ ജീസസ്, ചില പ്രതിസന്ധികൾ എഴുന്നേൽക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രമോഷൻ നിനക്ക് തരാൻ വേണ്ടിയാ. ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ ഒരു കൊച്ചു ചിന്ത ഞാൻ പറയാം. മുർദ്ദക്കായും ചിന്തിക്കുന്നുണ്ട്, രാജാവിന് വേണ്ടി ഇന്നലെ വരെ ആരുപകാരം ചെയ്താലും ആ മനുഷ്യൻ മറക്കാതിരുന്ന് ഓർത്തിട്ട് അവരെ ബഹുമാനിച്ചിട്ടുണ്ട്, മാനിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയത്തിൽ മാത്രം എന്താ ഇന്ന് മറന്നിരിക്കുന്നേ. സ്തോത്രം പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ദൈവം അത് മറച്ചിട്ടേക്കുക. നിന്നെക്കുറിച്ചുള്ള ചിന്ത പോലും ദൈവം മറവിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നൊരു വഴി, ദൈവം ആഗ്രഹിക്കുന്നൊരു ഉയർച്ച എവിടെ നിന്ന് എവിടേക്കെന്നറിയാമോ? കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ഇരിക്കാനല്ല, കൊട്ടാരത്തിനകത്ത് കയറ്റി ഭരണത്തിനകത്ത് ഇടപെടിക്കത്തക്ക നിലയിൽ, ഇനി ആരും നിനക്കെതിരെ എഴുന്നേറ്റ് വരാത്ത നിലയിൽ ഒരു ദിവസം ഞാൻ മറന്നുപോയവനെ കൊണ്ട് ഓർപ്പിക്കും. ചിലത് വൈകുന്നത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാ, ചിലത് വൈകുന്നത് അനുഗ്രഹത്തിനാണെന്ന് തിരിച്ചറിയാ, ചിലതെല്ലാം വൈകുന്നത് മാന്യതയ്ക്കാണെന്ന് തിരിച്ചറിയാ. വിശ്വസിക്കുന്നവരെ നാമേ പറഞ്ഞ്, ചിലതൊക്കെ വൈകുന്നത് ദൈവത്തിന്റെ നീതിക്കാണെന്ന്. നമ്മളങ്ങ് ഹറിവറിയാ ദൈവത്തിന്റെ മുമ്പിലല്ല, മനുഷ്യന്റെ മുമ്പിലും. ഹലോ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കണം. ഹലോ, എന്റെ കാര്യം പെട്ടെന്ന് നടക്കണമെന്നുള്ളൊരു കയ്യൊന്നും ഉയർത്തണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. ഈ യോസപ്പും മനസ്സിനകത്ത് ചിന്തിച്ചിട്ട് തന്നെയാ വെറുമാക്കൊന്നുമല്ല പറഞ്ഞത്. ഭാനപാത്ര വാഹനോട് പറഞ്ഞു, അങ്ങ് ചെല്ലുമ്പോ എന്നെ കൂടെ ഓർത്തേക്കണേന്ന്. അതായത് ഇന്ന് പോകും, നാളെ നീ എന്ത് ചെയ്തേക്കണം. ഒരു സമയം കിട്ടുമ്പോ അതിനനുസരിച്ച് നീ രാജാവിനോടൊന്ന് പറഞ്ഞ് എന്നെ എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുവരണം. പക്ഷെ സ്വർഗം ആ പാനപാത്ര വാഹകനെ മറപ്പിച്ചു. യോസഫിന്റെ അവസാന പ്രതീക്ഷയായിരുന്നു, ഇനി ആരും തന്നെ വിടുവിക്കാൻ വേണ്ടി വരികയല്ല. പക്ഷെ ദൈവം പറഞ്ഞു, യോസഫേ, നീ പറയുമ്പോഴല്ല അവൻ ഓർക്കേണ്ടത്. നീ ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നാളെ മിസ്രയീമിൽ ഇനി ഒരടിമയാകരുത്. നിന്നെ ഇനി അടിമ ചന്തയിൽ ആരും കൊണ്ട നിർത്തരുത്. നീ ഇതിനകത്ത് നിന്ന് വെറുതെ പുറത്തു വന്നാൽ നീ അടിമയാ. നീ അടുത്ത ആരുടെയെങ്കിലും വീടിനകത്ത് അടിമ വേലയ്ക്ക് നീ ഇറങ്ങണം. പക്ഷെ സ്വർഗം പറഞ്ഞു, നിന്നെ ഞാൻ ഓർപ്പിക്കുന്ന ഒരു സമയമാകുമ്പോൾ
പിന്നെ നിന്റെ മേൽ അടിമയുടെ മുഖം വീഴത്തില്ല. കണ്ടോ, താമസിച്ചു വരുന്ന ചില വിടുതലുകൾ അത് ഉന്നത വിടുതലാണെന്ന് പരിശുദ്ധാത്മാവ് ഊന്നു പറയുകയാ. നിരാശപ്പെട്ടു പോകരുത്, താമസിച്ചു വരുന്ന ചില വിടുതലുകൾ അത് ഏറ്റവും മാന്യമാണെന്ന് കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇത് ചിലരോടുള്ള പ്രവചന സന്ദേശമാണ് ഞാൻ പറയുന്നത്. ഓ, ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് വർഷങ്ങളായി, ഇന്നും ഒരു വിടുതലില്ല. മാനുഷികമായി പറഞ്ഞാൽ കയറിക്കിടക്കാൻ ഒരു കൂടാരമായില്ല, മക്കളൊന്നും നല്ല നിലയിലായിട്ടില്ല, ഇന്നും അധ്വാനത്തിന്റെ ആ മേഖലയിൽ ഇന്നും ഒരു കുറവ് ഉണ്ടായിട്ടില്ല. ദൈവമേ, അങ്ങനെ മറന്നോന്ന് ചോദിച്ചു നിൽക്കുമ്പം ദൈവം പറയും, താമസിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാ. സ്തോത്രം. നിങ്ങളെ ആ ഹല്ലേലൂയയുടെ ആ ലെവല് കണ്ടപ്പം മനസ്സിലായി, ഇതിൽ കൂടുതൽ ഇനി എന്നെ താമസിക്കാനാവാസേ, സമയം അതിക്രമിച്ചില്ലേ. ഹലോ, ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമ്പോൾ അതിന് ആമയം പറഞ്ഞിട്ട് നോക്കൂ, ചിലത് താമസിക്കുന്നത് എന്നെ ദൈവം ഉയർത്താൻ തക്കവണ്ണമുള്ള നിലകളിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ. ചിലരുടെ ആതിരുകൾക്ക് മാറ്റമുണ്ടാകാൻ പോകയാ, ചിലരുടെ ജീവിത മേഖലയ്ക്ക് മാറ്റമുണ്ടാകാൻ പോകയാ. കഴിഞ്ഞ നാളുകളിലെ ആതിരുകൾ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിച്ചു കളയുകയാ. കൃപ പ്രാപിച്ച ദൈവമക്കൾ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, ആത്മാവിൽ ആരാധിച്ചു ബലപ്പെട, ആത്മാവിൽ ആരാധിച്ച് ഉടരമ ശൈതൽ പ്രബന ഘടകതിനിയ. ദൈവത്തിന്റെ വിടുതലിന്റെ കൈമാറ്റങ്ങൾ നടക്കട്ടെ, ദൈവം ചിലർക്ക് വേണ്ടി വിടുതൽ കൊണ്ടുവരട്ടെ. അർജുന ജഗൽക്കമനഗതിനിയ, രാമൻ ഇതുവരെ നീ അറിഞ്ഞിട്ടില്ലാത്ത നിലകളിൽ ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. ആമേൻ. വിശ്വാസം അകത്തോട്ട് കയറണേ. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതം നിന്റെ കണ്ണുകൊണ്ട് കാണും. ആമേൻ. എനിക്കറിയാം, ഞാൻ എടുത്തോണ്ട് വന്ന ദൂതിനെ ദൈവം ചില മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ ആലോചന നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് ഇടപെടുന്നുണ്ട്. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പോകയാ. ആമേൻ. കഴിഞ്ഞ ദിവസം പ്രിയ ജോസങ്ങളുടെ മകൻ ജീവൻ ബ്രദർ എന്നെ വിളിച്ചു, നമ്മുടെ ഇടയിൽ വരാറുണ്ട്, അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലാണ് ജോലി ചെയ്യുന്നത്, ഓസ്ട്രേലിയയിലാണ് പാർക്കുന്നത്. ആമേൻ. എനിക്ക് തോന്നുന്നു മാർച്ച് മാസം കഴിഞ്ഞു, ഏപ്രില് ഇടയ്ക്ക് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അന്ന് ആമേൻ പറഞ്ഞൊരു ദൈവാലോചനയുണ്ട്, പുതിയ ആമേൻ മാസത്തിൽ ദൈവം ഫിനാൻഷ്യൽ ഇയറ ദൈവം ആമേൻ ഒരു അത്ഭുതകരമായ നിലയിൽ ചിലർക്ക് വേണ്ടി ഒരു ദൈവ പ്രവർത്തി നടക്കും. സ്തോത്രം പറഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ ആമേൻ അത്ഭുതകരം തനിക്ക് വേണ്ടി ആമേൻ ചലിക്കപ്പെട്ടു. അവിടെ വലിയ ടാക്സ് കൊടുക്കണം ഒരു വെസ്റ്റ് ഇൻഡീസിൽ, പക്ഷേ ആ ടാക്സിനകത്ത് ദൈവത്തിന്റെ കൃപയാൽ എക്സംഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു വെള്ളക്കാരൻ ഒരിക്കലും ഇടപെടണമല്ല, ആർക്കു വേണ്ടിയും തനിക്ക് വേണ്ടി ഇടപെട്ടു. നിങ്ങൾ ഗ്ലോറി പറയാഞ്ഞത് ജീവൻ ബ്രദറിനായോണ്ടാണ്. ഇന്ന് ആമൻ മറ്റുള്ളവർക്കൊരു വിടുതൽ കിട്ടുമ്പോൾ ഒരു ആമേനൊക്കെ പറയുന്നത്, ആമൻ ദൈവത്തിന്റെ വിശ്വസ്തത വലുതാന്ന്. സ്തോത്രം. നമ്മുടെ ഭാരം മാറണോ, നമ്മുടെ പ്രയാസം മാറണോ, നമ്മുടെ ജീവിതത്തിലെ ആമൻ പ്രതിസന്ധി മാറണോ, ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവരായി മാറണം. ഹല്ലേലൂയ. അതിന് നിങ്ങളുടെ സ്തോത്രം ആമ കുറയുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലാണ്, പക്ഷെ പല ആളുകളും, ഭൂരിപക്ഷം ആളുകളും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് പുറകിലാണ്. അതാകെ പ്രശ്നമായല്ലോ. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളോട് പറയണം കർത്താവിൻ്റെ നാമത്തിന് ദശാംശം കൊടുക്കാനുള്ള കൊടുക്കണമെന്ന്. സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ജോലി തരുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ദശാംശം കൊടുക്കാതെ 10 മാസമല്ല 10 കൊല്ലം അധ്വാനിച്ചാലും നന്മയൊന്നും ഇരിക്കത്തില്ല, അതേതേലും വഴി അത് പോകും. ദൈവകൃപയാൽ ഇവിടുത്തെ ദൈവസഭയ്ക്ക് ഒരു പിരിവുമില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പിരിച്ചോ, ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോണം.
ദൈവങ്ങൾ ഒരു വിരുവും ഇല്ല. പക്ഷെ എൻ്റെ തുറന്നുള്ള ചോദ്യം, ദശാംശം എത്ര പേര് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്? കൈയൊന്നും പൊക്കി വെറുതെ നാണം കെടുത്താൻ ഞാൻ നിൽക്കുന്നില്ല. ദൈവ സ്ഥിതിക്ക് മാറ്റം വരുത്തണോ? ഒരു മാസം ദൈവം നന്മ തന്നെങ്കിൽ അത് മാറ്റിവെച്ചോണം. സ്തോത്രം. നമ്മുടെ പ്രശ്നം എന്നറിയോ, ദശാംശം കൊടുക്കത്തില്ല. ചിലരുടെ വിഷയം എന്നറിയോ, ഈ പാസ് ഗതി പിടിക്കും. അതുകൊണ്ട് നമ്മുടെ മാസം എന്ത് ചെയ്യരുത്. എൻ്റെ പ്രിയരെ, ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെ ഈ ചർച്ചിൽ നിന്ന് തരുന്ന നന്മ ചർച്ചിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യാനിടയാക്കുന്നുണ്ട്. എനിക്ക് കൂടുതലും ദൈവം പുറത്തുള്ള ശുശ്രൂഷകളിൽ ദൈവം എന്നെ ആദരിക്കുന്നുണ്ട്. പക്ഷെ എന്നാ വിഷയം എന്നാ, നമ്മൾ ഇതുവരെ കൈ ഒന്നും അനക്കത്തില്ല. കൊച്ചിന് പനി വന്നാൽ ഒറ്റ ഓട്ടോ ആശുപത്രിയിലോട്ട്, രൂപ 1500 കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ കർത്താവിൻ്റെ വേലയ്ക്ക് 500 രൂപ പോലും മാസം കൊടുക്കാൻ മടിയുള്ളവർ വല്ലരും ഉണ്ട്? എല്ലാവരും അല്ല, കണക്കുണ്ട്. കഴിഞ്ഞ മാസം, അടുത്ത മാസം ഞാൻ വാട്സപ്പിൽ ഇട്ട് തരും എത്ര കുടുംബങ്ങൾ തരുന്നുണ്ടെന്നുള്ളത്. കര ഉയർത്തിയ നാമയും പറഞ്ഞു. അറിയണമല്ലോ എല്ലാവരും ഒന്ന്. ഞാൻ ഈ പറഞ്ഞ എന്നറിയോ, നമ്മൾ പലതിനും മുടക്കം വരുത്തുമ്പം ദൈവം കയറി അങ്ങ് മുടക്കും. ഇതെന്റെ പ്രമാണമല്ല, പുതിയ നിയമത്തിനകത്ത് ടൈത്തല്ല കൊടുക്കുന്ന, ഓഹരിയാ. സ്തോത്രം. എൻ്റെ മുന്നിൽ മാസം ടൈത്ത് പോലും ഞങ്ങൾ തരുന്നില്ല. പിന്നെ ഓഹരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാസം വരരുത്. ഞാൻ വരുന്നില്ല. ഞാൻ നിങ്ങളോട്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിതിക്ക് മാറ്റം വരണോ? നിങ്ങളുടെ അന്തരീക്ഷം മാറണോ? കർത്താവിന് വേണ്ടി കൊടുക്കാനുള്ളത് നിങ്ങൾ എടുക്കരുത്. അതേത് പ്രശ്നം വന്നാലും എടുക്കരുത്. എൻ്റെ ഹാലേലി ഞാൻ കൈയടിക്കാൻ ഞാനുണ്ടോ പലരും മിടുക്കന്മാരെ? ഞാൻ ആത്മ നിറവി പറയാം, കേവലം നമ്മളിവിടെ വന്ന് ആരാധിച്ചിട്ട് പോയാൽ മാത്രം ശരിയാകില്ല. ദൈവം തരുന്ന നന്മ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തു നോക്ക്. നീ അറിയാത്ത നന്മ ദൈവം തുറക്കാൻ തുടങ്ങും, അറിയാത്ത വഴി ദൈവം തുറക്കാൻ തുടങ്ങും. ഒരുപക്ഷെ കടഭാരമായിരിക്കാം, ഇപ്പൊ ഞെരുക്കമായിരിക്കാം, പക്ഷേ മുടക്കരുത്, മുടക്കരുത്. കാര്യം എന്നറിയോ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ അബ്രഹാമൊക്കെ ദൈവത്തെ മാനിച്ചപ്പം നമുക്കിന്നറിയാം കൊടുത്താ ദൈവം തരുമെന്ന്. അന്നത്തെ സമയത്തൊന്നും ഒരുപക്ഷെ അബ്രഹാമിനോട് വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല നീ കൊടുത്താ ദൈവം തരുമെന്ന്. പക്ഷേ അളന്നു കൊടുക്കുന്ന സാറ, അളവ് കൂടാതെ കൊടുക്കുന്ന അബ്രഹാം മാത്രം പറഞ്ഞു. എന്റെ അനുഗ്രഹം അല്ലേ, ഒരാൾ അളന്നു കൊടുക്കും, ഒരാള്. ദൈവം എന്നെ മരുഭൂ യാത്രയിൽ അബ്രഹാമിന്റെ കൊച്ചുമക്കൾക്ക് ചിലത് ദൈവം അളന്നു കൊടുത്തു. ഹലോ, ദൈവം പറഞ്ഞു അത്രയും മതിയെന്ന് പറഞ്ഞു. ചിലത് അളവ് കൂടാതെ ദൈവം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ നിങ്ങളുടെ മക്കളുടെ മക്കളുടെ കാലത്ത് മാത്രമല്ല, അവരുടെ നന്മ നിങ്ങൾ കണ്ടിട്ടേ നിങ്ങളുടെ കണ്ണടയത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ചില ആളുകൾ എവിടെ പാസെ താമസിക്കുന്ന ഇതെല്ലാം പറഞ്ഞ് തിരുവല്ലേ എന്നാന്ന് പറയുമ്പോൾ ചിലർ ചാടി പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ, അയ്യോ അവിടെയുള്ള ഓരോ വീടുകൾ എത്ര വലുതാ, ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തതാ. ഹലോ, വല്ലോ വഴിയോ ഉണ്ടായിരുന്നോ? ഇവിടെ ഉള്ളവരെന്താ, ഈ തിരുവല്ലക്കാരൊക്കെ ഒരു പരിധി വിട്ട് ഭൗതികമായി ഉയരാൻ കാര്യം, പലരും ഉയരാൻ കാര്യം, അവർ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ടാ, അവർ കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ടാ. അടുത്ത തലമുറ വന്നപ്പം പതുക്കെ വലിയാൻ തുടങ്ങി. അതിൻ്റെ ക്ഷീണം അടുത്ത ജനറേഷനിൽ കിടപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തീരുമാനമെടുക്കണം. ഇപ്പൊ ഈ 2014 ആമൻ, ഇത് എത്രാമത്തെ മാസമായി? 6ാം മാസമായി. ഈ 6 മാസം വരെ കൈ അനക്കിയിട്ടില്ലാത്തവർ തീരുമാനിച്ചിട്ട് പോകണോ ഇന്ന്? എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ. ഇനി ഞാനിപ്പോൾ 8ാം മാസത്തിലേ അത് പറയത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം പറയുന്നില്ല, കൂടെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം എന്നറിയാമോ? ആമേൻ, ദൈവത്തിന്റെ കൃപ ഞാൻ പറഞ്ഞല്ലോ, യാതൊരു പിരിവും ആമേൻ ദൈവസഭ എടുക്കുന്നില്ല, എടുത്തോ, ഒന്നും എടുക്കുന്നില്ല ദൈവത്തിന്റെ കൃപയാൽ. ഇനി ആരെങ്കിലും രോഗികളായാൽ, ഭാരപ്പെട്ടാൽ, ഒരു വിവാഹം വന്നാൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആ സഭ സഹകരിക്കുന്നത്. ഞാൻ ഇന്ന് ആത്മ നിറവി വിളിച്ചു പറയാം, നന്മ ചെയ്യുന്നത് മടി കാണിക്കരുത്. ചിലപ്പോൾ ശൂന്യതയുടെ അകത്തായിരിക്കാൻ നിൽക്കുന്നത് മടി കാണിക്കരുത്. അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും, അടയാളങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങും. കാര്യം എന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉന്നതമായിട്ട് വെളിപ്പെടും. കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് അത്യുന്നതമായി വെളിപ്പെട്ട് വരാ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുടെ വലിപ്പം ചെറുതല്ല. ഈ ആഴ്ചകളിൽ ചില സാക്ഷ്യങ്ങൾ കേൾക്കും, അതെല്ലാം എനിക്കറിയാം.
അമേൻ. അവരെല്ലാം കർത്താവിന്റെ കൃപയിൽ ദൈവസഭയ്ക്ക് വേണ്ടി നിന്നവരുടെ വഴികൾ ദൈവം തുറക്കാൻ തുടങ്ങിയതാ. വാതിലുകൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ വാതിലുകൾ ദൈവം തുറക്കാൻ തുടങ്ങിയതാ. അതെല്ലാം വരുന്ന ആഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും. ഞാനിത് പറയാൻ കാര്യം എന്നാണെന്നറിയോ? എന്റെ ദൈവം മറക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം മാറുന്ന ദൈവമല്ല, എന്റെ ദൈവം നീ കഷ്ടത അനുഭവിക്കണമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ദൈവമല്ല. കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്, കഷ്ടകാലത്ത് നിനക്ക് വേണ്ടി മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രാണൻ തകരുമെന്ന് ശത്രു പറയുമ്പോൾ അതിന്റെ ഇടയിൽ നിനക്കൊരു ദോഷവും തട്ടാനവണ്ണ നിന്നെ പരിപാലിക്കുന്ന ഒരു ഉന്നതരായ ദൈവം, കരങ്ങൾ അടിച്ചു ദൈവത്തിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ദൈവത്തിന്റെ അത്ഭുതം നടക്കട്ടെ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 1:20 വാക്യം ഒന്ന് വായിക്കണം. അതിന് 19:20 ഒന്ന് വായിച്ചു. നന്മ ചെയ്യുന്ന വഴികളുടെ വ്യത്യസ്തതകൾ ഒന്ന് കാണാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1:20 അതിന്റെ 19:20 വാക്യങ്ങൾ. സൂതകർമ്മിണികൾ ഭഗവാനോട് എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെയല്ല, അല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുൻപേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. പറഞ്ഞു അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. കണ്ടോ, മാത്രം പറഞ്ഞേ. എന്തുകൊണ്ടാ ദൈവം നന്മ ചെയ്തത്? അവരോർഡർ ഇട്ടിട്ടുണ്ട്, എബ്രായരുടെ തലമുറകൾ ജനിക്കുമ്പം തന്നെ ആൺ തലമുറയാണെ കൊന്നുകളയണം. സ്തോത്രം. എന്നാൽ ഇവരുടെ മനസ്സിൽ പല തലമുറകളെയും ഇവർ രക്ഷപ്പെടുത്തി. ദൈവം മറക്കുന്ന ദൈവം അല്ല. മിസ്രയീമിലെ സൂതികർമ്മിണികൾക്ക് ദൈവം നന്മ ചെയ്തു. കണ്ടോ, അവർക്ക് വേണമെങ്കിൽ പലതിനെയും കൊന്നുകളയാം, പക്ഷെ അവർ പറയുകയാണ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആ തലമുറകളുടെ ജനനം നടക്കുന്നുണ്ട്. അവർ പറഞ്ഞത് കള്ളമാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ചിലതിനെ കൊന്നൊടുക്കാൻ ഹാമന് ഓർഡർ കൊടുത്തിട്ട് കൈ കിട്ടിയപ്പോഴും ഇത് ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞവർക്ക് വേണ്ടി, ഇസ്രായേലിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ദൈവം നന്മ ചെയ്തത്, മിസ്രയീമ്യ സ്ത്രീകൾക്ക് ദൈവം നന്മ ചെയ്തു. മാത്രം പറഞ്ഞാട്ടെ, അർത്ഥം എന്നാന്നറിയോ? വാഗ്ദത്തമുള്ളവനോട് കൂടെ നിൽക്കാൻ തയ്യാറായപ്പോൾ, വാഗ്ദത്തമുള്ളവനെ രക്ഷിക്കാൻ തയ്യാറായപ്പോൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തെ മാത്രമല്ല മിസ്രയീമിലുള്ള സൂതികർമ്മിണികൾക്ക് ദൈവം നന്മ ചെയ്തു. കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൂതാത്മാവി തിരിച്ചറിഞ്ഞോണ. പലരും ഒരുപക്ഷെ ദൈവത്തെ കാണാത്തവരുണ്ട്, നമ്മുടെ ആമേൻ സർവശക്തനായ ദൈവമായിട്ട് അറിവില്ലാത്തവരുണ്ട്. അവരും എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നെന്ന് അറിയാവോ? മനസ്സിലായേ? അവരും നമുക്ക് വേണ്ടി ചില നന്മകൾ ചെയ്യുന്നത് കൊണ്ടാ. ആലലിയ പറഞ്ഞാട്ടെ, നമ്മൾ വിചാരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി മാത്രമാണ് നന്മ ചെയ്യുന്നത്. നല്ല കേട്ടോ, നമ്മെ സഹായിക്കുന്നവർക്ക് വേണ്ടിയും ദൈവം നന്മ ചെയ്യും. ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ. കണ്ടോ, അപ്പൊ നമ്മെ സഹായിക്കുന്നത് ഈ സർവശക്തനായ ദൈവത്തെ കണ്ടവര് മാത്രമല്ല, അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. മാത്രം പറഞ്ഞാട്ടെ, ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാം, നിന്നെ സഹായിക്കാൻ ചിലർ എഴുന്നേറ്റാൽ അവർക്ക് വേണ്ടി പോലും ദൈവം നന്മ ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൈവദാസനെ, അവൻ ഞങ്ങൾ കർത്താവിങ്കിലേക്കൊന്നും വന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ ചില ദൈവദാസന്മാരെ ഒന്ന് കരുതിയിട്ടുണ്ട്, ചില ദൈവമക്കളെ കരുതിയിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞേ. ചിലർ ക്ഷീണിച്ചു വന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ട്, ചിലർ ദൈവത്തിന്റെ സന്നിധി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒത്തിരി ക്ഷീണിതരായിട്ട് വന്നതാ, പക്ഷെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഞാൻ അവരോട് പറയും, ഒന്ന് നിങ്ങൾ രക്ഷയിലേക്ക് വരണം, പക്ഷേ ആമേൻ നിങ്ങൾ ആമേൻ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തേ പറ്റത്തുള്ളൂ, പക്ഷേ ഇതുവരെ നിങ്ങൾ ചെയ്തതിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യും. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. വല്ല മനസ്സിലായോ പ്രിയരെ?
ഇന്ന് ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ദൈവത്തെ അറിയാത്ത മിസ്രയേമിലെ സഹോദരിമാർക്ക് വേണ്ടി ദൈവം നന്മ ചെയ്തെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്തോത്ര, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത, ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ നോക്കയാ. നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ഒരുവൻ തകർന്നു കിടന്നപ്പോ അവനെ സഹായിച്ചെങ്കിൽ, ഇന്ന് ആത്മാവി ദൂത് ഞാൻ പറയാ, മിസ്രയേമിലെ സഹോദരിമാരെ മാത്രമല്ല കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക. ആമേൻ. ഒരു സഹോദരിയുടെ വീടിന് മുൻപിലൂടെ ദൈവപുരുഷനായ ഏലീശ പോവുക. അവള് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു ദൈവത്തിന്റെ ദാസന. സ്തോത്രം പറഞ്ഞു. അവനു വേണ്ടി നമ്മൾ ഒരു സ്പേസ് ഒന്ന് കൊടുക്കണം. ഹല്ലേലൂയ പറഞ്ഞു. കൂടെ കൂടെ ഇതുവഴി പോകുന്ന ആ ദൈവദാസന്, നമ്മൾ വല്ലോ ആരുന്നല്ലോ. അയാള് വീണ്ടും വരുന്നുണ്ട്, വിണ്ടുന്നില്ല. കഥ കടച്ചേക്ക്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. ചങ്ങന്നൂർ പോയൊരു തിരുവല്ലാവരെ ഇങ്ങനെ ഓരോ വീട് വീടാന്തരം കയറുക. അങ്ങനൊന്നും പറയരുത്. ഏതെങ്കിലും ഒരു ദൈവദാസനാണ്. ചിലപ്പം ധരിക്കാൻ നല്ല വസ്ത്രം കാണുകയില്ല. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രം തന്നു, വഴി തന്നു. ചിലപ്പോൾ ഈ തിരുവല്ലയുടെ അമൻ തെരുക്കോണുകളിൽ നിന്ന് അമൻ തൊണ്ട കീറിയും കൊള്ളുകയില്ലാത്ത മയക്കും വെച്ചുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. അവരെ കാണുമ്പം പുച്ഛഭാവത്തിൽ കടന്നു പോകരുത്. അവർക്ക് വേണ്ടി കരുതാൻ അറിയുന്നവരായി മാറണം. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ദൈവദാസൻ ആരുമാകട്ടെ നിങ്ങളുടെ വീടിൻ്റെ അതുവഴി കയറി വരുന്നുണ്ടെങ്കിൽ, ദൈവദാസനെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിടരുത്. നിങ്ങൾ കൊള്ളതിൽ എന്തേലും ഒരു കരുതൽ അവർക്ക് വേണ്ടി കൊടുക്കണം. കുറച്ചുപേരൊക്കെ ഗ്ലോറി പറയുന്നുള്ളൂ. നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ, പാസ്റ്റർ നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൂടെ കൂടെ വേറെ പണിയില്ല അങ്ങനെ വിചാരിക്കരുത്. ചിലപ്പം ദൈവമായിരിക്കും അവരെ നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയായിരിക്കും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നത്. സ്തോത്രം. അവർക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. അവർ ചിലപ്പം വന്നിട്ട് പറയും, ഞാൻ ഇന്നെടുത്ത പാസെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വന്നതാ. സ്തോത്രം പറഞ്ഞ്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ ഭവനത്തിൽ അങ്ങനെ വന്നാൽ ഞാൻ എനിക്കുള്ളതിൽ കരുതാറുണ്ട്. ഞാൻ ആരെയും വെറുതെ വിടാറില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നു വരെ. ഞാനൊരു കാര്യം പറയാം, അവരുടെ ആമേൻ മേന്മ നോക്കരുത്, അവരുടെ സ്റ്റാൻഡേർഡ് നോക്കരുത്. കാറി വരുന്നവരെ മാത്രം മാനിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. ശൂന്യതയെ കിടക്കുന്ന ചിലർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഇവിടുത്തെ ദൈവസഭ മാന്യരായി മാറണം കേട്ടോ. തകർന്നു കിടക്കുന്ന ചിലർക്ക് വേണ്ടി നന്മ ചെയ്യാൻ പരസ്യോഗം നടത്തുന്ന ഒരു ദൈവദാസനുണ്ടോ? അദ്ദേഹത്തെ നിങ്ങളൊന്ന് നോക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുത്താൽ അതൊരു അനുഗ്രഹമാണെന്ന് തോന്നിയാൽ നിങ്ങൾ അത് ചെയ്യണം. സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലാതെ അവര് വേറെ ഞങ്ങൾ വേറെ എന്ന് പറയരുത്. ഞങ്ങളെല്ലാം ഉയർത്തുന്ന ഒരു കർത്താവിനെയാണ്, ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്ന ഒരു യേശുവിനെയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ചിലരൊരുപക്ഷെ സമൃദ്ധിയിൽ യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്, ചിലരവരുടെ ദാരിദ്ര്യത്തിനകത്ത് യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ യേശുവിന് മാറ്റമില്ല. ദൈവം നിങ്ങൾക്ക് കരുതാൻ ഒരു മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയാൻ ചിലർക്ക് വേണ്ടി കരുതുന്നവരായി മാറട്ടെ. കരമടിച്ചു ദൈവത്തിന് നന്ദി പറയട്ടെ. പറഞ്ഞാട്ടെ. നമ്മുടെ മനസ്സിൽ ചിലരെയൊക്കെ സഹായിക്കാൻ കരുണ തോന്നണം. ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അനുഭവം. ചിലപ്പോൾ ഒരുപക്ഷെ പുതുതായിട്ട് വന്നവർ കേട്ട് കാണുകയല്ല, പഴയ എൻ്റെ വിശ്വാസികൾക്കറിയാം. അതുകൊണ്ട് അവർ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ പറയും, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ. മിക്കവാറും മിക്കവാറും ഇത് പറയാറുണ്ടല്ലോ. അനുഭവം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വഴി തുറക്കാൻ വേണ്ടിയാ. ഒരിക്കൽ ഞാൻ അമ്മയൻ സെമിനാരി പഠിക്കുന്ന സമയമാണ്. അന്ന് ഒരു കൊച്ചു സഭയുടെ ശുശ്രൂഷകനൊക്കെയാണ്. അത്യാവശ്യം അവിടുന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്ര ആഴ്ചയൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോവുക. ഒരു ദിവസം അത് എക്സാമിൻ്റെ സമയമാണ്. എക്സാമിൻ്റെ സമയത്ത് എക്സാം ഫീസ് അടയ്ക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പം എരുമേലിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എരുമേലിയിൽ നിന്ന് പോകുന്ന വഴിയിൽ മുക്കട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ ആ വാഹനത്തിൽ കയറി. ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ ബൈബിളിൻ്റെ പല ഭാഗങ്ങളും കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പലയിടത്തും വെള്ള വസ്ത്രമാണ്, കരിമ്പനടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓടി വന്നു, എൻ്റെ അടുക്കൽ സീറ്റുണ്ട്, എൻ്റെ അടുക്കൽ വന്നിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാ, നിന്റെ കയ്യിൽ നീ ഈ വെച്ചിരിക്കുന്ന പണം ഈ മനുഷ്യന് വേണ്ടി കൊടുക്കണം. അപ്പം 100 രൂപ എക്സ്ട്രാ എൻ്റെ കയ്യിലുള്ളൂ, അത് ഫീസ് അടയ്ക്കാനുള്ള പൈസയ. ഞാൻ കർത്താവിനോട് അവിടെ നിന്നോണ്ട് ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ബാർഗെയിൻ ചെയ്തു. എന്നെ ബാർഗെയിൻ ചെയ്തെന്നറിയോ, 25 രൂപ കൊടുത്താൽ മതിയോ കർത്താവേ? ബാക്കി 25 രൂപ കൂട്ടുകാരോട് ഇന്ന് മേടിച്ചാൽ മതിയല്ലോ. ഹലോ, ഇതെല്ലാം സെക്കൻഡിലാണ് നടക്കുന്നത്. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ 50 കൊടുത്താൽ മതിയോ? മനസ്സിലാ,
കർത്താവ് പറഞ്ഞു പറ്റത്തില്ല. ഹലോ, ഞാൻ അവസാനം എൻ്റെ പോക്കറ്റിൽ ആകെ ബാക്കിയുള്ള 100 രൂപ എനിക്ക് വേണ്ടിയുള്ളതാ. അതെടുത്ത് ആ ദൈവദാസന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ദൈവദാസൻ കരഞ്ഞോണ്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞായിരുന്നു, നീ ഈ വണ്ടിയെ കയറിക്കൂ, നിനക്ക് ടിക്കറ്റ് എടുക്കാനുള്ള വകുപ്പ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്തത് കൊണ്ടല്ല പറഞ്ഞത്, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാര്യം എന്നറിയാമോ, ആ മനുഷ്യനോട് അദ്ദേഹത്തിനോട് ഒരു ഒത്തിരി വാഹനം പോയപ്പോഴും ദൈവം പറഞ്ഞില്ല കയറാൻ. പക്ഷെ ഇതിനകത്ത് കയറിയപ്പം ദൈവം കരുതി, അദ്ദേഹം ദൈവത്തിനെ സ്തുതിച്ചു. ഞാൻ കൊടുത്ത ആ പണം എടുത്ത് ടിക്കറ്റ് എടുക്കാൻ അദ്ദേഹം കരം നീട്ടി. സ്തോത്രം. അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവം ആരെയും അപമാനിക്കുന്ന ദൈവമല്ല. ആമേൻ. ആ മൈക്രോഫോണും എടുത്ത് തെരുവോരങ്ങളിൽ സുവിശേഷം പറയുന്ന ദൈവദാസനു വേണ്ടി ദൈവം പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ വാഹനത്തിൽ കയറിയില്ലേ? എന്നെ വിട്, എന്നെ വിട്, ഞാൻ ചെയ്തത് പറയാനല്ല, എൻ്റെ ദൈവം അപമാനിക്കുന്ന ദൈവമല്ല. അങ്ങനെങ്കിൽ ഈ അറിവിനകത്തു നിന്നുകൊണ്ട് ഞാൻ ആത്മാവി പറയാ, ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്നവന് വേണ്ടി ദൈവം തക്ക സമയത്ത് വാതിലുകൾ തുറക്കാൻ തുടങ്ങ, തക്ക സമയത്ത് വഴികൾ തുറക്കാൻ തുടങ്ങ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇടപെടാൻ തുടങ്ങ. ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ആ ദൈവദാസൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ കരുതുന്നേ. അപ്പൊ ആ ദൈവദാസൻ ഇറങ്ങി, എനിക്ക് അതുവരെ ഞാൻ 100 നിൽക്കുക. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ചിന്ത, എനിക്ക് വേണ്ടി ഇനി ആര് കരുതും? സ്തോത്രം. അതാണല്ലോ നമ്മുടെ പ്രശ്നം, നമ്മൾ കൊടുക്കാതാ ചിന്തിക്കുന്നത്. ഇതുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചാൽ അടുത്ത ആഴ്ച മീൻ മേടിക്കാനുള്ള വകുപ്പുണ്ട്. അടുത്ത ആഴ്ചയാകുമ്പം മത്തിയുടെ വില നാടൻ ഭാഷയെ പറഞ്ഞാൽ 400 കയറും. നിന്റെ മീൻ തീറ്റ നടക്കുകയല്ല. ഞാൻ ഈ തമാശക്കെ പറഞ്ഞു വിടുന്നതല്ല, ഞാൻ പറയും നമ്മളാ പലതിനും കൂട്ടിക്കൊണ്ടിരിക്കുന്നേ, നമ്മളാ പലതിലും എന്ത് ചെയ്യുന്നേ. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ചിലരുടെയൊക്കെ ചെലവുകളെ ദൈവം നിയന്ത്രിക്കുമെന്നേ. പത്മാവതിയാൻ്റെ ആഞ്ഞിരുന്ന് ചിരിക്കുക, ദൂത ഏറ്റെടുക്കുന്ന പോലെ അങ്ങ്. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് നിയോഗത്തിൽ വിളിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി വരട്ടെ, ദൈവം നിങ്ങളെ മാനിക്കുമെന്നേ. എനിക്കറിയാം ദൈവം നിങ്ങളെ ആദരിക്കുമെന്നേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്നേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുമെന്നേ. രാജകീയ നിലകളിൽ ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ചില ആളുകൾ നമ്മുടെ ആരാധനയ്ക്ക് വരുന്നത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, വാസേ ജെന്യൂനായിട്ട് പറഞ്ഞവരുണ്ട്, വണ്ടിക്കൂലി ഇല്ലാതാ പലപ്പോഴും ഞാനിവിടെ വന്ന് വന്നേക്കുന്നത്, ദൈവം എങ്ങനെ എന്നെ നടത്തി കൊണ്ടുവന്ന് തിരിച്ചു പോകുന്നെന്ന് അറിയില്ല. സ്തോത്രം. എൻ്റെ അടുക്കൽ വന്ന് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല അവർ പറയുന്നത്, ദൈവം ഇതുവരെയും ഞങ്ങളിവിടെ കൊണ്ടുവന്ന ആരാധനയ്ക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആരാധനയ്ക്ക് പോകാൻ വണ്ടിക്കൂലി ഇല്ലാത്ത പ്രിയപ്പെട്ടവരും നമ്മുടെ ഇടയിൽ വരുന്നുണ്ടെന്ന്. ചിലർക്ക് വണ്ടിക്കൂലി കൂടിയിട്ട് ആരാധനയ്ക്ക് വരാത്തവരുണ്ട്. സ്തോത്രം പോയി. അവരിന്നും ചിന്തിക്കുന്ന എന്നാന്നറിയോ, പവർ വിഷൻ ഉണ്ടല്ലോ അവിടെ, അവര് അവിടെ ആരാധിച്ചുകൊണ്ട് പലരും ഇരിക്കും. ഇന്നും ചിലരിറങ്ങിയിട്ടില്ല, കാരണം അവിടെ എൻ്റെ മാസ എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, 5 പ്രസംഗമൊക്കെ ഒറ്റയടിക്ക് കേൾക്കുന്നത്, നിങ്ങളുടെയൊക്കെ അവിടെ വന്നാൽ 1 പ്രസംഗമല്ലേ ഉള്ളു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അടക്കാൻ വരുമ്പോൾ അവരാരും വരികയില്ല. അപ്പം പതുക്കെ വയ്യാതാകുമ്പോൾ പറയും, പാസേ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, കൂടെ കൂടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം പോയി. എല്ലാവരും എടാ, ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കാണും, പക്ഷെ ആരോഗ്യം ക്ഷയിക്കുമ്പം നമ്മൾ പോകുന്ന ദൈവസഭയിലെ ആളുകൾ മാത്രമേ പലപ്പോഴും ഒരു വാക്കിലെങ്കിലും വിളിച്ച് ചോദിക്കത്തുള്ളൂ. ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ട്, മാനസാന്തരപ്പെട്ട് വയ്യാതെ കിടക്കുന്നവരെയൊക്കെ വിളിച്ചോണം കേട്ടോ. സ്തോത്രം പറഞ്ഞു. നമ്മൾ ചിലരൊക്കെ അങ്ങ് മറന്നു പോകും, അങ്ങനെ മറന്നു പോകരുത്, ഓർത്തിരിക്കുന്നവരായി മാറണം. കരം ഉയർത്തിയോ നാമയും പറഞ്ഞാട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഉറപ്പിച്ചു പറയാ, നിങ്ങൾക്ക് വേണ്ടി ദൈവം നന്മ ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉപകാരം ചെയ്യാൻ പോകുന്നു. ആർക്കു വേണ്ടി? ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമല്ല, ചിലർക്ക് വേണ്ടി ഞാൻ കരുതിയത് കൊണ്ട് എനിക്ക് വേണ്ടി ദൈവം കരുതാൻ പോകയാ. വിശ്വസിക്കുന്നവരെ നാമേ പറഞ്ഞേ. ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കാൻ പോകയാ. ചിലരുടെ കണ്ണുനീര് ഞാൻ കൂടെ ഇരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി ചിലരുടെ ആമേനല്ല എന്റെ കൂടെ ഇരിക്കാൻ പോകയാ. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ആശ്വസിപ്പിച്ചിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്തെയ്യോ ആശ്വസിപ്പിക്കാൻ ചെറിയ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് താങ്ങായിട്ട് നിന്നിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. പണം കൊടുത്ത് ഒരു പക്ഷെ സഹായിക്കാൻ പറ്റിയല്ലോ, പക്ഷെ നല്ല വാക്കുകൊണ്ട് സഹായിക്കാൻ പറ്റുമല്ലോ. ഓ പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് നമുക്ക് പണം കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റിയല്ലോ, നമുക്ക് പരിമിതി കാണും. പക്ഷെ നല്ല വാക്കുകൊണ്ട് അവരോട് പറയാമല്ലോ, ദൈവം നിന്റെ ജീവിതത്തിൽ വിഷയത്തിന് മാറ്റം വരുത്തുവെന്ന്, ഞാൻ പ്രാർത്ഥിക്കാമെന്നൊരു ആമൻ വാക്കും ഉറപ്പും കൊടുക്കാമല്ലോ, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാമെന്നൊരു ഉറപ്പ് കൊടുക്കാമല്ലോ. സ്തോത്രം പറഞ്ഞേ. അതൊക്കെ ഒരു നന്മയുടെ വഴിയാന്ന്. ചിലതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി മിസ്രയീമിലെ സഹോദരിമാർ ശ്രമിച്ചപ്പോൾ ദൈവം അവർക്ക് നന്മ ചെയ്തെങ്കിൽ ആ ദൂതിനെ ഞാൻ ആത്മാവിൽ ഒന്നുകൂടി എടുത്തുകൊണ്ട് പറഞ്ഞ ചിലർക്ക് വേണ്ടി, ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന ചില ദൈവമക്കളോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ചില നന്മ ചെയ്യാൻ തുകയാ. ചിലരുടെ കണ്ണുനീരില്, ചിലരുടെ പ്രാരാബ്ദങ്ങളില്, യേശുവിന്റെ നാമത്തില് ചിലർക്ക് വേണ്ടി നീ ചെയ്തത് കൊണ്ട്, നിന്നത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. കരങ്ങൾ അടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ നന്മ അനുഭവിക്കാൻ പോകയാ. ദൈവത്തിന്റെ കരുണയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നന്മകളെ ഒരുക്കുവാൻ പോകയാണ്. ആമൻ. നിരവധി ദൈവോചനങ്ങൾ ആമേൻ പഠിക്കണം, വായിക്കുവാൻ എടുക്കണമെന്നുണ്ട്. ആമേൻ. ഇന്ന് വേഗത്തിൽ സമയം തീർന്നു, അവസാനിപ്പിക്കുകയാ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 1:17 മാത്രം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 1:17, 1:17, 1:19 കൂടെ വായിച്ചു, അതേ അധ്യായം തന്നെ ആയതുകൊണ്ട്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 1:17. അവിടെ ഇങ്ങനെ കാണുന്നു, നന്മ ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ഉറക്കെ പറഞ്ഞേ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. നന്മ ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ല, ഇത്രയും നേരം ഞാൻ പ്രസംഗിക്കുമായിരുന്നു. ഈ പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? അത് നല്ല നിലയിൽ ഉയരണമെന്നല്ലേ? അങ്ങനെയെങ്കിൽ വചനം പറയുക, നന്മ ചെയ്യാൻ പഠിപ്പീൻ. അടുത്തത്, ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, നേർവഴിക്കാക്കുവീൻ. അടുത്തത്, അനാഥന് ന്യായം നടത്തി കൊടുക്കുവീൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. ബാക്കി 1:19, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഉയർത്തിയ നാമയം പറഞ്ഞു കണ്ടോ, നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മൾ അനുസരിച്ചാൽ ദേശത്തിലെ നന്മ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാകത്തിലല്ലോ, ഉറക്കെ ഒന്നുകൂടി പറയാം, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, മറക്കരുത്. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കെല്ലാമായിട്ടെല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയല്ല. നമ്മുടെ ശൂന്യതയിൽ നിന്ന് ചിലർക്ക് വേണ്ടി നന്മ ചെയ്യാൻ, ചിലർക്ക് വേണ്ടി കരുതാൻ, ചിലരുടെ വിഷയത്തിൽ ഒന്ന് കൂടെ നിൽക്കാൻ എത്ര പേര് തയ്യാറായിരുന്നു? പകലിൽ ഞാൻ പറയുന്ന ദൂതിനെ അതുപോലെ ഏറ്റെടുക്കണം. സാമ്പത്തികം മാത്രമല്ല നന്മയെന്ന് പറയുന്നേ, വാക്കുകൊണ്ട് നന്മ ചെയ്യാം. ചിലരെ ആശ്വസിപ്പിക്കാൻ കഴിയും, ചിലർക്കൊരു ബലം കൊടുക്കാൻ കഴിയും. ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് സാരമില്ല ബ്രദറേ, ദൈവത്തിൻ്റെ കരം കൂടെയുണ്ടെന്ന് പറയാൻ കഴിയും. ഇന്ന് പകൽ മറന്നു പോകരുത്, എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ആയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് കൊടുത്താട്ടെ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവമാണ്, ഇതുവരെ എന്നെ കരുതിയ ദൈവമാണ്, ഇനിയും എന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകയാ. പ്രാർത്ഥിച്ചതിനനന്തരം
കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകയാ. നിങ്ങളുടെ കണ്ണുകൾ എല്ലാം ദിവസങ്ങളിലും നടച്ചാട്ടെ. ഹല്ലേലൂയ. മഹാദൈവം ഇതിൻ്റെ നടുവിലിറങ്ങുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് നന്മകളുടെ വാതായനങ്ങൾ തുറന്നു വരേണ്ടതിനായി. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥന ഉയരട്ടെ. യേശുവിൻ നാമത്തിലുള്ള പ്രാർത്ഥന ഇന്ന് പകൽ ഉയരട്ടെ. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളെ തന്നെ ഒന്ന് നോക്കിയാട്ടെ. കണ്ണുകളെല്ലാം ഒരു നിമിഷം നടയട്ടെ. ഞാൻ ആമേൻ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകയാ. ആ കരങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് റംഷൽ മനാധി ആരക്ഷസിയ. നിങ്ങൾക്ക് രണ്ട് കരങ്ങൾ ഉയർത്താമെങ്കിൽ ആ നിലകൾ ഉയർത്തിപ്പിടിച്ചോണം. കർത്താവിനോട് പറയണം, കർത്താവേ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും എൻ്റെ ജീവിതത്തിൽ ദൈവം ഈ ദിവസങ്ങൾ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും എൻ്റെ ദൈവം എന്നെ ഒന്ന് സഹായിക്കണേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയണമെന്നോ ഏത് നിലകളിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. പ്രാർത്ഥിച്ചു തുടങ്ങ്. മൗനതകളെ ഭേദിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കാതിരിക്കണം. ഈ വകയാഗത്തിൽ അധികം പ്രസാദിക്കുന്നത് അടുത്ത് നമ്മൾ നിർത്തിയ വചനത്തിൽ ആമേൻ നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കാൻ പോകയാ. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. ഞാൻ നന്മ ചെയ്യാൻ തയ്യാറാകുമ്പോൾ എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു യേശുവുണ്ട്, എനിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ചെറുക്ക് വേണ്ടി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ കരമുയർത്തിയ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ ആത്മാവി പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ നന്മ ഇവർ അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ വചനം കേട്ടനുസരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി നന്മയുടെ വാതായനങ്ങൾ ദൈവം തുറക്കുമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ വഴികൾ ദൈവം തുറക്കുമെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങയുടെ കരം അനുകൂലമാകണമേ. നന്മ അനുഭവിക്കണം കർത്താവേ. യേശുവിൻ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നില്ല. കുടുംബങ്ങളുടെ ശൂന്യതകൾ മാറട്ടെ. ശൂന്യതയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചോ. യേശുവിൻ നാമത്തിൽ ആ ശൂന്യതകൾ കർത്താവ് എടുത്തു കളയുകയാ. നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ ഒരു ബലം കർത്താവ് നൽകി തരികയാ. പലപ്പോഴും നമ്മിൽ ദൈവപ്രസാദം ഉണ്ടാകാതെ ജീവിതത്തിൽ മാറ്റം വന്നെങ്കിൽ ഇന്ന് മകൾ കർത്താവേ അങ്ങയുടെ പാടങ്ങളിലൊന്ന് സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാട്ടെ. യേശുവേ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങ് ഇവർക്ക് വേണ്ടി നന്മ ചെയ്യണേ, അങ്ങ് ഇവരെ ഉയർത്തണേ, അങ്ങയുടെ വഴി ഇവരെ പഠിപ്പിക്കണമേ, ഉയർച്ചയുടെ പാന്താവുകൾ ദൈവം ഒരുക്കണമേ, നന്മയാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ ജനം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. അമർത്തി കുലുക്കി കവിയുന്നൊരളവിന് ദൈവം കൊടുക്കണം യേശുവിൻ നാമത്തിൽ. അമേൻ. കരങ്ങൾ അടിച്ച ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സുമിത് പോരാ. പാപിയമെന്നെ നേടുവദേശു കാൽവറിയിൽ തന്നെ, പാപിയമെന്നെ നേടുവദേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി
പറഞ്ഞിടുവാ, നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ, മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും നീ, ഓരോ ദിനം അത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയും നീ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസും ഇത് പോരാ. നമ്മുടെ കണ്ണുകളെല്ലാം ഒന്ന് ദൈവത്തിൽ അടച്ചൊന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹാദൈവമേ, ഞങ്ങൾ ഒന്നിച്ചങ്ങടെ തിരുസനിൽ അടുത്തു വരുന്നു. ഈ നല്ല ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സഭായോഗത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ദൈവം നിറയ്ക്കണമേ. അത്ഭുതകരമായ നിലയിൽ ദൈവത്തിൻ്റെ ആദരവുണ്ടാകാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സൂക്ഷിക്കണമേ, ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണമേ. ജോലിക്ക് പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയുടെ വാഴികളും വാതിലുകളും ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി ഇന്ന് കേട്ട വചനം പോലെ അത്ഭുതകരമായ നിലയിൽ പ്രവർത്തിക്കണമേ. സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ യാത്രകളിൽ ഗമനത്തിലും ആഗമനത്തിലും സ്ഥിരമാക്കുന്ന ദൈവം കൂടെ ഇരിക്കണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കുമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരോട് കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ പരിപാലനം അറിയാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ കർത്താവെ ഭാരത്തോടും പ്രയാസത്തോടും വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടി തക്ക സമയത്ത് മഞ്ഞും മഴയും അയച്ച് അത്ഭുതകരമായ നിലയിൽ ഒരു വിടുതൽ ഉണ്ടാകാൻ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇറങ്ങണമേ, അങ്ങയുടെ അത്ഭുതം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ജനത്തെ സമാധാനത്തോടെ ദൈവം അയക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മ. നമ്മോർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഇന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് യേശു മുഖാന്തരം ജയം നൽകി തന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായി